മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഗണപതിയുടെ കാര്യത്തിൽ ഒരുപാട് സ്ഥലത്ത് ലാക്കിന് വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് എവല്യൂഷൻ എങ്ങനെയാണ് വന്നതെന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മിസ്സിംഗ് ആണ്. എന്നാലും അവൈലബിൾ ലിറ്ററേച്ചർ വെച്ചിട്ട് നമുക്കുള്ള അറിവ് വെച്ചിട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് കുറച്ചുപേരെങ്കിലും പുതുതായിട്ടുണ്ട്, അപ്പൊ മനോജ് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു വിട്ടെ. മിഥോളജി ഒരു സയൻസ് പോലാണ്. അതായത് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് എല്ലാ മിഥോളജി സ്റ്റോറിയുടെ സെന്ററിലും ഒരു ട്രൂത്ത് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്നാണ്. ആൻഡ് ക്രമേണ ഓവർ ഇയേഴ്സ് അതിനാണ് ലേയേഴ്സ് ഓഫ് മിഥോളജി എന്ന് പറയുക. ഇപ്പം വേദകാലഘട്ടം മുതൽ നമ്മൾ ഇങ്ങോട്ട് ഒരു 3500 വർഷം നമ്മൾ നോക്കുമ്പോഴേ പതുക്കെ പതുക്കെ ആ കഥ മാറി വരുന്നതായിട്ടും കഥ രൂപാന്തരം പ്രാപിക്കുന്നതായിട്ടും ഇന്ന് നമ്മുടെ ഇന്നത്തെ കഥയിൽ എത്തുന്നതുമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഒരു തിരിച്ചുപോക്കാണ്. നമ്മൾ ഇപ്പോഴത്തെ മിഥ ഇപ്പൊ നമ്മൾ അറിയുന്ന കഥയെ പുറകോട്ട് പോയി നോക്കി ഇത് ഒറിജിനലി എങ്ങനെയായിരിക്കും തുടങ്ങിയത്, അത് എങ്ങനെ ഇവോൾവ് ചെയ്തിരിക്കും, അതിനെന്തെങ്കിലും ഉപോത്ബലകമായിട്ട് നമുക്ക് ശാസ്ത്രീയമായ അടിത്തറ വല്ലതും ഉണ്ടോ, സയൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഇത് അപഗ്രഥിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതിനകത്ത് ഹിസ്റ്ററി വരും, ജിയോഗ്രഫി വരും, അസ്ട്രോണമി വരും, അങ്ങനെ കുറെ കാര്യങ്ങൾ, ലിറ്ററേച്ചർ വരും, ഇതെല്ലാം വരും, സ്ക്രിപ്ചേഴ്സ് വരും, എല്ലാം വരും. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ ഇത് പോകുക. അപ്പൊ ഇത് സ്ട്രിക്ട്ലി എ പൊളിറ്റിക്കൽ എ റിലീജിയസ് തിങ് ആണ്. നമുക്ക് അതിനകത്ത് ഒരു റിലീജിയസ് ആയിട്ടോ പൊളിറ്റിക്കലോ ആയിട്ടോ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഐഡിയയും വ്യൂ പോയിന്റും കാണും. അതൊന്നും ഇതിനകത്ത് വരുന്നേ ഇല്ല. ഇതൊരു പ്യുവർലി സയന്റിഫിക് ആയിട്ടുള്ള ഇത് മാത്രമാണ്. ഇത് ഒരു 100% ഉറപ്പാണെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലയിടത്തൊക്കെ നമുക്ക് മിയർ ഒരു എന്താണ് ഇത് ഉള്ള വസ്തുതകൾ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കാം എന്ന് ചിലപ്പോൾ അനുമാനിക്കാനേ പറ്റുള്ളൂ. ചിലപ്പോൾ അങ്ങനെയല്ല, നമുക്ക് വളരെ വ്യക്തമായ എവിഡൻസ് കാണുകയും ചെയ്യും. അപ്പൊ ഈ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം ഗണപതിയുടെ മിത്തിനെ പറ്റി. അപ്പൊ നമുക്കറിയാം ഒരുപാട് കഥകളുണ്ട് ഗണപതിയെ പറ്റി. മറ്റേ മഹാബലിയുടെയും പരശുരാമന്റെയും അയ്യപ്പന്റെയും കഥകൾ വളരെ കുറച്ച് കഥകൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് കഥകളുണ്ട്, നമ്മൾ എല്ലാ കഥകളും മേലോട്ട് പോയില്ല. അപ്പം അഗെയിൻ കഴിഞ്ഞ തന്നെ കേട്ടവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ രണ്ട് സെഗ്മെന്റ് ഉണ്ട് ഈ ടോക്കിന്. ആദ്യം മിത്ത് സെക്ഷൻ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ കഥ ചുരുക്കത്തിൽ പറയുന്നു. രണ്ടാമത്തെ ഹാഫാണ് മിഥോളജി സെക്ഷൻ. ഇതെന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ, ഇതിന്റെ എന്തായിരിക്കും ഇതിന്റെ റീസൺ, അങ്ങനെയുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിഥോളജി അപഗ്രഥനം. അപ്പൊ നമുക്ക് ഇപ്പം ഗണപതിയെ പറ്റിയുള്ള അല്ലെ ഗണേശനെ പറ്റിയുള്ള കഥകൾ എന്താണെന്ന് വളരെ ക്യുക്കായിട്ടൊന്ന് പോയിട്ട് പ്രധാനപ്പെട്ട കഥകൾ, എല്ലാ കഥകളും നമുക്ക് ചിലപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. വലിയ ഒരുപാട് കഥകളുള്ള ഒരു ദൈവത്തിനെ പറ്റിയുള്ള കഥകളിൽ മുഴുവൻ കഥയും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ പ്രധാനപ്പെട്ട കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, പരമശിവന്റെയും പാർവതിയുടെയും മകനാണെന്നും മുരുകൻ അഥവാ സുബ്രഹ്മണ്യന്റെ ബ്രദർ ആണെന്നും നമുക്കറിയാം. പക്ഷെ ഇതിലൊരു രസകരമായ കാര്യം ഇപ്പൊ തന്നെ കഥയിൽ നമുക്ക് തോന്നാം, ദക്ഷിണേന്ത്യയില് മുരുകനാണ് എൽഡർ ബ്രദർ ആൻഡ് ഗണപതി യങ്ങർ ബ്രദർ ആയിട്ടാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ കഥകളിലെല്ലാം ഇത് തിരിച്ചാണ്. അതായത് ഗണപതി മൂത്ത സഹോദരനും മുരുകൻ അഥവാ സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യൻ ഇളയ അനുജനുമാണ്. അപ്പൊ ഈ കഥ ഇത് ചില പല കഥകളിലും അത് വ്യത്യാസം വരും. അപ്പൊ നമുക്കത് അതിന്റെ റീസൺ എന്താന്ന് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഇതന്നെ ഇപ്പൊ ചില പിക്ചറിൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം മുരുകനാണ് എൽഡർ, ഇളയ കുട്ടി ഗണപതിയാണ്, ഗണപതി പാർവതിയുടെ മടിയിലിരിക്കുന്നത്. ഇവിടെ തിരിച്ചാണ്, ഇവിടെ ഗണപതിയാണ് എൽഡർ കുട്ടിയായിട്ട് തോന്നുന്നത്, മുരുകൻ യങ്ങർ ആയിട്ടൊക്കെ ആണ്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാഡിക്ഷൻ ഗണപതിയുടെ കഥകളിലും സുബ്രഹ്മണ്യന്റെ കഥകളിലും നമ്മൾ പലപ്പോഴും കാണും. പക്ഷെ ജനറലായിട്ട് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ മുരുകൻ എൽഡറും നോർത്ത് ഉത്തരേന്ത്യയിൽ ഗണപതി എൽഡറുമായിട്ടാണ് കാണാറുള്ളത്. അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. ഇതാണ് ആ പ്രധാനമായിട്ടും നമ്മുടെ ഗണപതിയുടെ ഫാമിലിയുടെ കഥ. പിന്നെ നമുക്കറിയാം ഗണപതിയുടെ അപ്പിയറൻസിനെ പറ്റി. ഇതാണ് ഒരുപക്ഷെ മിഥോളജിയിലെ ഏറ്റവും വലിയ ചലഞ്ച്. നമുക്ക് എല്ലാവരും അറിയാം എലിഫന്റ് ഹെഡ്, വാരണമുഖദേവൻ എന്ന് നമ്മൾ വിളിക്കും, വാരണം എന്ന് പറഞ്ഞാൽ ആന, അല്ലെങ്കിൽ ഹസ്തിമുഖൻ, അങ്ങനെ പല പേരിലും ആനയുടെ മുഖം ഉള്ള ഒരു ദൈവം. ഇത് കുറച്ച് യുണീക്കാണ്. നമ്മൾ ഇതിനകത്തോട്ട് എങ്ങനെയും വരും ഈ കഥയിലോട്ട്. ഒരു ഒറ്റ കൊമ്പനാണ് എന്നുള്ളതും ഒരു ഇത് പറയുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ
ചിത്രങ്ങളിലും നമ്മൾ കാണുന്നത് ഗണപതിയുടെ വലത് കൊമ്പ് ഒടിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇടത് കൊമ്പല്ല, വലത് കൊമ്പാണ് ഒടിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഗണപതിയുടെ അപ്പൊ ട്വിസ്റ്റഡ് ട്രങ്ക് ആണ്, വക്രതുണ്ട് എന്നാണ് നമ്മളെ വിളിക്കുന്നത്, ചരിഞ്ഞ ഇതുള്ളത്. അത് തന്നെ നമ്മൾ രണ്ട് തരത്തിൽ കാണാറുണ്ട്, വലംപിരി ആയിട്ടുള്ള ഗണപതിയുടെ ഇതും ഇടംപിരി ആയിട്ടുള്ള ഇത് രണ്ടും ഈക്വലായിട്ട് കാണാറുണ്ട്. ഇതിന് എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ രണ്ട് ഗ്രൂപ്പും നമ്മൾ കാണാറുണ്ട്, വലത്തോട്ട് തിരിഞ്ഞ തുമ്പിക്കൈയുള്ള ഗണപതിയും ഇടത്തോട്ട് തിരിഞ്ഞ തുമ്പിക്കൈയുള്ള ഗണപതിയും നമുക്ക് കാണാം, നമുക്ക് അറിഞ്ഞുകൂടാ. വെൽക്കം ടു ദാറ്റ്. പോട്ട് ബെല്ലി, അത് നമുക്കറിയാം. ഗണപതിയെ എപ്പോഴും ഒരു വലിയ വയറുള്ള ഒരു ഒരു ദേവനായിട്ട് തന്നെയാണ് കാണിക്കുക. അത് ഒരു പക്ഷേ അൺയൂഷ്വൽ ആണ്. സാധാരണഗതിയിൽ ദേവന്മാരെല്ലാം ദേവന്മാരുടെ ശരീരപ്രകൃതിയൊന്നും അങ്ങനെയായിട്ടല്ല നമ്മൾ നമ്മുടെ മിഥോളജിയിൽ കാണിക്കുന്നത്. പൊതുവെ എല്ലാവരും വളരെ ആകാര സൗഷ്ഠവമുള്ളവരും അവരെ യുദ്ധവീരന്മാരും ഒക്കെ ആയിട്ടാണ് കാണിക്കുക. അപ്പൊ ഗണപതി അതിന് തികഞ്ഞ ഒരു എക്സെപ്ഷൻ ആണ്. ഗണനാഥനാണെങ്കിൽ പോലും, ഗണങ്ങളുടെ ഭൂതഗണങ്ങളുടെ നാഥനാണെങ്കിൽ പോലും ഗണപതിയെ കണ്ടാൽ അങ്ങനത്തെ ഒരു ഫിസിക്കലി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഒരു ദൈവമായിട്ടല്ല ചിത്രീകരിക്കുന്നത്. നമ്മൾ നേരത്തെ മഹാബലിയുടെ കാര്യത്തിൽ ഇത് കണ്ടിരുന്നു. എന്താണ് കാരണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ എല്ലാ ദേവന്മാർക്കും ഹിന്ദു മിതോളജിയില് വാഹനങ്ങളുണ്ട്. നമ്മൾ ഇതിലും വളരെ അത്ഭുതകരമായ കാര്യമാണ് ഗണപതിയെ പോലെ വളരെ വലിയ ശരീരമുള്ള ഒരു ദേവന്റെ വാഹനമായിട്ട് ഒരു ഒരു എലി ആണ് സാധാ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതിലും കുറച്ച് അത്ഭുതമുണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ഒരു പൂണൂല് പോലെ ഗണപതിയുടെ ഇതിൽ പൂണൂല് പോലെ കാണുന്നത് പലപ്പോഴും ഒരു 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 സർപ്പമാണ്, സ്നേക്ക് ആണ്. അപ്പൊ ഇതാണ് ജനറലി ഗണേശന്റെ അല്ലെങ്കിൽ ഗണപതിയുടെ അപ്പിയറൻസ്. ഇനി നമുക്ക് ഗണപതിയുടെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കഥകളിൽ കൂടെ ക്യുക്കായിട്ട് ഒന്ന് ഓടിച്ചു പോവാം. എങ്ങനെയാണ് എന്നിട്ട് നമുക്ക് മിഥോളജിയിലേക്ക് പോവാം. ഏറ്റവും പ്രധാനപ്പെട്ട കഥ ഇത് തന്നെയാണ്, ഗണപതിക്ക് എങ്ങനെ ആനത്തല ഉണ്ടായി. ഇതില് രണ്ട് മൂന്ന് കഥകളുണ്ടെങ്കിലും ശനിയുടെ ദൃഷ്ടി കിട്ടിയ കാരണം ഗണപതിയുടെ തലതിരിച്ചു എന്നൊരു കഥ ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്ന രണ്ട് കഥകളാണ്. ഒന്ന് പത്മപുരാണത്തിൽ, ഇതിനാണ് ഒരുപക്ഷെ ഏറ്റവും അതായത് വൈഡ് ആയിട്ട് അക്സെപ്റ്റൻസ് ഉള്ള കഥ പത്മപുരാണത്തിൽ. പത്മപുരാണം പുരാണങ്ങളിലെ ആദ്യകാല പുരാണങ്ങളിൽ ഒന്നാണ്. കോമൺ ഇറയിലെ ബിഗിനിങ് ഇയേഴ്സിൽ തന്നെ ഉണ്ടായ പുരാണങ്ങളിൽ. അപ്പൊ അതിൽ പറയുന്നത് ഗണപതി പാർവതിയുടെ മാത്രം പുത്രനാണെന്ന് തന്നെയാണ്. അല്ലെ, അതായത് ഗണപതി പാർവതിയുടെ പാർവതി കുളിക്കാൻ പോയപ്പോഴും പാർവതി തന്നെയുടെ കഴിവ് കൊണ്ട് ഒരു ഒരു ബാലനെ സൃഷ്ടിച്ചിട്ട് കാവലൻ നിർത്തിയെന്നും പാർവതി ദേവി കുളിക്കാൻ പോയെന്നും ആ സമയത്ത് ആരെയും കടത്തിവിടരുതെന്നുമാണ് കഥ. ആ സമയത്ത് ശിവൻ അവിടെ ഇതൊന്നും അറിയാതെ എത്തിയെന്നും ശിവൻ അകത്ത് പോകണമെന്ന് പോകാൻ പോയപ്പോൾ ഈ ബാലൻ അല്ലെ അഥവാ ഗണപതി, അന്ന് ഗണപതി എന്നല്ല പേരല്ല, ബാലൻ തടഞ്ഞു നിർത്തുമെന്നും ശിവൻ ആർഗ്യു ചെയ്യാൻ ശ്രമിച്ചു. അല്ല, ഞാൻ പാർവതിയുടെ ഭർത്താവ് തന്നെയാണ്, അപ്പൊ എനിക്ക് കയറാൻ പറ്റില്ലാത്ത എന്താണ് അതിനകത്ത്, അതെന്തൊരു തർക്കമാണ്. അപ്പം ബാലൻ പറയാതെ എന്താണേലും ശരി, എന്റെ അമ്മ പറഞ്ഞിരിക്കുന്ന ആരെയും കടത്തിവിടരുതെന്നാണ്, അതുകൊണ്ട് ഞാൻ കടത്തിവിടില്ല. അപ്പൊ ശിവന് കഠിനമായ ദേഷ്യം വന്നെന്നും നന്ദികേശ്വരന്റെ നേതൃത്വത്തിലുള്ള ഗണങ്ങളെ ബാലനെ ആക്രമിക്കാൻ വിട്ടു എന്നാണ്. പക്ഷെ അവരെയൊക്കെ നിഷ്പ്രയാസം തോപ്പിച്ച ഗണപതിയെ കണ്ട് ശിവൻ അവസാനം ശിവൻ തന്നെ നേരിട്ട് യുദ്ധത്തിലെടുക്കുകയും ശിവനെ ഗണപതിയെ കീഴ്പ്പെടുത്താൻ പറ്റാതെ വരുന്ന ഒരു നിമിഷത്തിൽ അവസാനമായപ്പോഴേ ശിവൻ ശൂലമെടുത്തിട്ട് ബാലന്റെ തല അറുത്തു എന്നാണ് കഥ. അപ്പൊ ഇത് കണ്ട് ആ സമയത്ത് പാർവതി തിരിച്ചെത്തുകയും പാർവതി സങ്കടവും ദേഷ്യവും കൊണ്ട് ഭ്രാന്ത് പിടിച്ച പോലെയായി ശിവനുമായിട്ട് ആർഗ്യൂ ചെയ്ത് അവസാനം ശിവന് പാർവതിയെ പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരു ഇത് കുറ്റിയെ ജീവിപ്പിച്ചു. ദേവൻ ബാക്കിയുള്ള ദേവന്മാരുടെ വിഷ്ണുവിന്റെയൊക്കെ ഉപദേശപ്രകാരം മുന്നോട്ട് പോയെന്നും ആദ്യം കണ്ട ജീവിയുടെ തലയെടുത്ത് അവിടെ ചേർത്ത് വെച്ചു എന്നാണ് കഥ. അത് ഒരു ആനയായിരുന്നു, ആനയുടെ കഥ, ആനയുടെ തലയെടുത്ത് വെച്ചു എന്നൊരു കഥ. ഇതിൽ തന്നെ ചിലൊരു വേർഷൻ ഉണ്ട്, അത് ഇന്ദ്രന്റെ ആനയായിരുന്നു, ഐരാവതമാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്, ഇന്ദ്രന്റെ ആനയുടെ തലയാണ് എടുത്തു എന്നൊക്കെ കഥയുണ്ട്. എനിവേ, ബേസിക് സ്റ്റോറി ഇതാണ്, ഇതാണ്. അപ്പൊ അത് മാത്രമല്ല, ശിവൻ അദ്ദേഹത്തെ ഈ ബാലനെ ശിവന്റെ ഭൂതഗണങ്ങളുടെ തലവനായിട്ട് നിയമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഗണപതി എന്ന പേര് വന്നു എന്നുള്ളത് നമ്മ അതാണ് പ്രധാനപ്പെട്ട കഥ. ശിവന്റെ അല്ലെങ്കിൽ ഗണപതിയുടെ ആനത്തലയെ പറ്റി ഏറ്റവും പ്രചുരപ്രചാരമുള്ള മിത്ത് ഇതാണ്. ഇത് പത്മപുരാണത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഇതിനുശേഷം അതേസമയം ഉത്തരരാമായണത്തില് വേറൊരു കഥയാണ്. ഉത്തരരാമായണത്തിൽ പറയുന്നത്
ശിവന്റെയും പാർവതിയുടെയും വിവാഹ ശേഷം അവര് പല വിധത്തില് മധുവിധ കൊണ്ടാടിയിരുന്ന കാലത്ത് ഒരു വിധത്തിൽ അവര് ആനകളുടെ വേഷത്തിൽ നടന്നതും ആ സമയത്ത് ജനിച്ച കുഞ്ഞാണ് ഗണപതി എന്നാണ് ഒരു കഥ. രാമായണം പുരാണങ്ങളെക്കാളും മുന്നിലാണ്, പക്ഷേ ഉത്തര രാമായണം പ്രക്ഷിപ്തമാണ്, അതായത് എക്സ്ട്രാപ്ലേറ്റഡ് ആണ്, പിന്നീട് എഴുതിയതാണെന്ന് ഏകദേശം ഇന്ന് ഉറപ്പാണ്. എന്ന് വെച്ചാൽ രാമായണത്തിലെ ഭാഷയല്ല, വാൽമീകിയുടെ ഭാഷയല്ല, ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഉത്തര രാമായണം പിന്നീട് എഴുതി ചേർത്താണെന്നുള്ള കാര്യത്തിൽ ഇന്ന് ഹിസ്റ്റോറിയൻസിന്റെ ഇടയിലോ മിത്തോളജിസ്റ്റിന്റെ ഇടയിലോ ഒന്നും സംശയമുള്ളതില്ല. അപ്പം ഉത്തര രാമായണമാണെങ്കിൽ പോലും അത് പത്മപുരാണം കഴിഞ്ഞു വന്നൊരു കഥയാണ്. അപ്പോൾ ഈ കഥ തീർച്ചയായും രണ്ടാമത് വന്ന കഥയാണ്. അപ്പൊ ഗണപതിക്ക് കൂടുതൽ, ഗണപതി നാച്ചുറലായിട്ട് ശിവന്റെയും പാർവതിയുടെയും തന്നെ പുത്രനാണ് എന്നുള്ള അത് കഥയെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി പിന്നീട് ആടിയത കഥയാവാനാണ് സാധ്യത. എങ്ങനെ ഗണപതി ശിവന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ചേർന്നു, അങ്ങനെ വന്നു ചേർന്നു എന്നുള്ളത് നമ്മൾ വഴിയെ കാണും. അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാന കഥ. വേറെ ശനിയുടെ അപഹാരം മൂലം ഗണപതിയുടെ തലതെറിച്ചു പോയി എന്നും ബേണ്ടായി പോയെന്നും ചേർത്തുന്ന ഒരു കഥ ഉണ്ട്, പക്ഷെ അതിന് പൊതുവെ പ്രചാരം കുറവ്. ഈ രണ്ട് കഥകളാണ് ഗണപതിയുടെ ആനത്തലയെ പറ്റിയിട്ടുള്ള വ്യക്തമായ കഥകൾ. അപ്പൊ പത്മപുരാണത്തിലും ഉത്തര രാമായണത്തിലും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കഥ, ഇത് നമ്മൾ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ മിത്തോളജിയിൽ കണ്ടതാണ്, സിംഗിൾ ടസ്ക്. ആ ഗണപതിക്ക് ഒറ്റ കൊമ്പയുള്ളു, അല്ലെങ്കിൽ ഗണപതിയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയതാണ്. ഇതിനെപ്പറ്റി രണ്ട് മൂന്ന് കഥകളുണ്ട്. പക്ഷെ എഗെയിൻ നമ്മള് ക്രോണോളജിക്കൽ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്ന കഥ പത്മപുരാണത്തിൽ തന്നെയാണ്. പത്മപുരാണത്തില് ഇത് വളരെ പ്രധാന, വളരെ പ്രശസ്തമായ കഥയാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും തന്നെ ഇതിന്റെ ഈ കഥയുടെ ബേസിസിലുള്ള വള്ളത്തോൾ എഴുതിയ ചെറിയ കാവ്യം, ഖണ്ഡകാവ്യം നമ്മളൊക്കെ പഠിച്ചു കാണും. ശിഷ്യനും മകനും എന്നുള്ള കഥ, പരശുരാമൻ വിജയത്തിന് ശേഷം എല്ലാവരെയും തോൽപ്പിച്ചതിന് ശേഷം ഗുരുവായ ശിവനെ കാണാൻ കൈലാസത്തിലെത്തിയെന്നും ആ സമയത്ത് ഗണപതി പറഞ്ഞു ഇല്ല, അച്ഛൻ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ്, ഈ സമയത്ത് ആരെയും കടത്തിവിടുന്നതല്ല. അപ്പൊ പരശുരാമൻ പറഞ്ഞു അല്ല, ഞാൻ ശിഷ്യനാണ്, ഞാൻ പ്രഥമ ശിഷ്യനാണ്, പ്രഥമ ശിഷ്യനെ ഗുരു എവിടെ പോകുമ്പോഴും ഏത് അവസ്ഥയിലും കാണാനുള്ള അവകാശമുണ്ടെന്ന് പറയുകയും അത് വാഗ്വാദത്തിലെത്തുകയും അവസാനം കനത്ത യുദ്ധം നടക്കുകയും പരശുരാമനെ ഗണപതി ഏകദേശം പരാജയപ്പെടുത്തുന്ന പോലെ പരശുരാമന്റെ കാലെ പിടിച്ചിട്ട് ആകാശത്തിലിട്ട് പമ്പരം കറക്കുകയും പരശുരാമൻ ഓൾമോസ്റ്റ് പരാജയപ്പെടുക, പരാജയവും ലജ്ജയും കാരണം ഭയങ്കര ദേഷ്യം വന്ന പരശുരാമൻ അദ്ദേഹത്തിന്റെ മഴുവെടുത്ത് ഗണപതിയുടെ നേരെ ആഞ്ഞു വീശിയെന്നും അത് ഗണപതിയുടെ വലത് കൊമ്പ് ഒടിച്ചു കളഞ്ഞു എന്നാണ്. വലത് കൊമ്പ് ഒടിച്ചു കളഞ്ഞു എന്ന് ആയിട്ടല്ല പറയണത്, അത് ഒരു ഇത്തിരി ക്രൂഷ് അൺയൂഷ്വൽ ആയിട്ട് നമുക്ക് പിന്നീട് തോന്നിയേക്കാം. നമ്മൾ കാണുന്നതെല്ലാം പരശുരാമന്റെ റൈറ്റ് ഹാൻഡർ ആയിട്ട് തന്നെയാണ്, പരശുരാമന്റെ വലത് കൈ വെച്ചിട്ട് കഴിഞ്ഞാൽ സാധാരണയിൽ ഇടത് കൊമ്പാണ് പോകേണ്ടത്. ഇനി എന്തായാലും പരശുരാമ ഗണപതിയുടെ വലത് കൊമ്പാണ് ഒടിഞ്ഞതായിട്ട് നമ്മൾ പല കഥകളിലും കാണുന്നത്. അങ്ങനെ പിന്നീട് അതിന് പ്രശ്നമുണ്ട്, പാർവതി ദേഷ്യപ്പെട്ടു വരികയും ശിവനും വരും, പിന്നെ ആകെ പ്രശ്നമായി, പാർവതി പരശുരാമനെ ശപിക്കാൻ പോകുന്ന പോലെ ആവും, അവിടെ ശ്രീകൃഷ്ണനും രാധയും വരും. അതൊക്കെ പിന്നീട് ആടിയതാവാനാണ് സാധ്യത. വെച്ചാല് രാധ ഒരിക്കലും ഈ പത്മപുരാണത്തിന്റെ കാലഘട്ടത്തില് രാധ എന്ന കഥാപാത്രമേ ഇല്ല. അതൊക്കെ പിന്നീട് രണ്ടാമത്തെ മിലിനിയത്തിൽ മാത്രമാണ് രാധ എന്ന കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിനകത്ത് ഒരുപാട് കഥകൾ എക്സ്ട്രാപ്പൊളേഷൻ വരും. പക്ഷെ എന്നാലും ഈ ക്രക്സ് ഓഫ് ദ സ്റ്റോറി, ബേസിക് കഥ പത്മപുരാണത്തിലുള്ളതാണ്. അപ്പൊ അത് പഴയൊരു കഥ തന്നെയായിരിക്കും. ഇത് നമ്മൾ പരശുരാമന്റെ മിഥിൽ കണ്ടു, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കഥ. രണ്ടാമത്തെ കഥ, ഇതും നമ്മൾ കേട്ടിട്ടുണ്ട്, വിനായക ചതുർത്ഥിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ബ്രഹ്മവൈവർത്ത പുരാണത്തിനാണ്. ഇത് പിന്നീട് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു പുരാണമാണ്, മീൻസ് രണ്ടാമത്തെ മിലിനിയ, രണ്ടാമത്തെ മിലിനിയത്തിൽ വരുന്ന കഥ മാത്രമാണ്. കുബേരന്റെ വീട്ടിൽ നിന്നുള്ള സദ്യ കഴിഞ്ഞ ഗണപതി രാത്രിയിൽ പോവുമെന്നും ആ സമയത്ത് വയറ് നിറഞ്ഞു പോയായിരുന്നു, അദ്ദേഹത്തിന്റെ വാഹനമായ എലിയുടെ പുറത്ത് കയറി പോയപ്പോ വഴിയിൽ ഒരു പാമ്പിനെ കണ്ടെന്നും പാമ്പിനെ കണ്ട് എലി പേടിച്ച് ചാടിയെന്നും ഗണപതി ഉരുണ്ട് താഴെ വീണെന്നും വയറ് പൊട്ടി മോദകങ്ങളെല്ലാം പുറത്തു പോയി എന്നൊക്കെയാണ് കഥ. ഇത് കണ്ടെന്ന് പൂർണ്ണചന്ദ്രൻ ആ സമയത്ത് കളിയാക്കി ചിരിച്ചു എന്നും, അതേ സമയം തന്നെ ഗണപതിയുടെ ഈ വീഴ്ചയിൽ കൊമ്പ് ഒടിഞ്ഞു എന്നൊക്കെ ഒരു കഥയുണ്ട്. അപ്പൊ അന്ന് ഗണപതി ദേഷ്യത്തോടെ ചന്ദ്രനെ ശപിക്കും, നിന്നെ ഈ ദിവസം കാണുന്നവർക്ക് ചീത്തപ്പേരുണ്ടാകട്ടെ. അങ്ങനെ നമുക്കറിയാം വിനായക ചതുർത്ഥി ആ ദിവസം ചതുർത്ഥി കാണുന്ന പോലെയാണെന്ന് പറയുന്ന അങ്ങനെയാണ്, ആ ദിവസം ചന്ദ്രനെ കണ്ടാല് ചീത്തപ്പേര് വരുമെന്ന്. എനിവേ ഗണപതി വയറിലേക്ക് ഫുഡ് എല്ലാം തിരിച്ചിട്ടിട്ട് ആ പാമ്പിനെ തന്നെ പിടിച്ച് വയറ് കെട്ടി എന്നൊക്കെയുള്ള രസകരമായ കഥകളുണ്ട്. ഇതാണ് രണ്ടാമത്തെ കഥ കൊമ്പൊടിഞ്ഞതിന്റെ. ഇനി മൂന്നാമത്തെ അതിനേക്കാളും അത്ഭുതകരമായ കഥയാണ്,
മഹാഭാരതത്തില് ഇത് വളരെ പ്രശസ്തമായ കഥയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മഹാഭാരതം വ്യാസ മഹർഷി കൺസെപ്റ്റ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒന്ന് എഴുതണം. ഇത്രയും ബൃഹത്തായ ഗ്രന്ഥം എഴുതാൻ അദ്ദേഹത്തിന് കഴിവില്ല എന്ന് തോന്നി. അദ്ദേഹത്തിന് എഴുതാൻ ആരെങ്കിലും സഹായം വേണം. അങ്ങനെ ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, ഗണപതിയെ പൂജിക്കൂ, ഗണപതി ഇത് ചെയ്യുന്നു. അപ്പൊ ഗണപതി എന്ന് പറഞ്ഞു, ഞാൻ എഴുതാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിരന്തരം ബ്രേക്ക് വരാൻ പാടില്ല, തുടരെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ഞാൻ എഴുതുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പോകുന്നു. അത് വ്യാസനെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് കഥ. അപ്പൊ വ്യാസൻ തിരിച്ചു പറഞ്ഞു, ശരി അങ്ങ് എഴുതിക്കോളൂ, പക്ഷെ എനിക്കും ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അങ്ങ് എഴുതരുത്. അപ്പോ വ്യാസന് ഇത്തിരി തടസ്സം വരുമ്പോൾ, അതായത് ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വരാത്തപ്പോ വ്യാസൻ കടുകട്ടിയായിട്ടുള്ള കുറെ ശ്ലോകങ്ങൾ പറയുമെന്നും ഗണപതി അതിന്റെ അർത്ഥം ആലോചിച്ച് കുറെ സമയം പോയി എന്നാണ് കഥ. ഇടയ്ക്കിടയ്ക്ക് സമയം പോകും, ആ സമയത്ത് വ്യാസൻ പിന്നീട് ആലോചിച്ച് ബാക്കി കവിത ബാക്കി ശ്ലോകങ്ങൾ പറയുന്നു. അപ്പൊ ഇടയ്ക്ക് ഒരു സമയത്ത് ഗണപതി ക്ഷീണിച്ച് ഗണപതിക്ക് ദേഷ്യം തന്നെ വന്നിട്ട്, അല്ലെങ്കിൽ ഗണപതി എഴുതാനുള്ള ഇതായിട്ട് ഗണപതിയുടെ തന്നെ കൊമ്പ് പൊട്ടിച്ചെടുത്തുന്നു, അത് വെച്ച് എഴുതിയെന്നും ഒരു കഥയുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട് ഇത് പോയതിന്. പക്ഷെ ഇതൊക്കെ പിന്നീട്, അത് നമ്മൾ പിന്നീട് വരും. ഭാരതത്തിലും രാമായണത്തിലും അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്, ഗണപതിയെ പറ്റിയുള്ള മെൻഷൻ എപ്പിക്കുകളിൽ വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിരിക്കുന്നു. വേദകാലഘട്ടത്തിൽ ചെറിയ മെൻഷൻ ഉണ്ടെങ്കിലും പിന്നീട് ഒരു ഒരു വലിയ ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. രാമായണത്തിലോ ഭാരതത്തിലോ ഗണപതി അധികം വരുന്നില്ല. പിന്നെ വന്നിരിക്കുന്നതെല്ലാം തന്നെ ഒരുപക്ഷെ പിന്നീട് ആഡ് ചെയ്യപ്പെട്ടവയാണെന്നാണ് ഇന്ന് പൊതുവെ ഉള്ള ഒരു മതം. എനിവേ, നമ്മൾ അതിനകത്തോട്ട് വരും. അപ്പൊ ഇതാണ് ഗണപതിയുടെ കൊമ്പടിഞ്ഞതിന്റെ മൂന്നാമത്തെ കഥ. ഇനി ഇത് കുട്ടികളൊക്കെ ഒരുപക്ഷെ ചെറുപ്പത്തിൽ വളരെ കേട്ടിരുന്ന ഒരു കഥയാണ്, കുബേരനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന. കുബേരൻ രാവണന്റെ എല്ലാ ഹാഫ് ബ്രദറാണ്, ലോകത്തിലെ വെൽത്തിന്റെ ആളാണ്, എല്ലാ സ്വത്തിന്റെയും ആൾ, അല്ലെങ്കിൽ ഗോഡ്, ഒരു സെമി ഗോഡ് എന്നേ പറയാൻ പറ്റുള്ളൂ, ടിപ്പിക്കൽ ഗോഡ് അല്ല, ബട്ട് ദ ഗോഡ് ഓഫ് വെൽത്ത്, വൈശ്രവണൻ, ഐശ്വര്യത്തിന്റെ എല്ലാ ധനത്തിന്റെയും ദേവൻ. അപ്പൊ കുബേരന്റെ അഹങ്കാരം വന്നെന്നും, കുബേരൻ വിചാരിച്ചു കുബേരന് എന്റെ അത്രയും ധനം ലോകത്ത് ആർക്കുമില്ല, അതുകൊണ്ട് അദ്ദേഹം ശിവ മഹാ പരമശിവന്റെ അടുക്കെ ചെന്ന് അങ്ങ് എന്റെ വീട്ടില് ഒരു ഒരു സദ്യക്ക് വരണം, ഞാൻ അങ്ങേക്ക് ഒരു ഒരു ഇത് തരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ശിവൻ പറഞ്ഞു, എനിക്കതിന് താല്പര്യമില്ല, പക്ഷെ ഞാൻ എന്റെ മകനെ വിടാമെന്ന് പറഞ്ഞു എന്നും ഗണപതിയെ വിട്ടു എന്നാണ്. ഗണപതി അവിടെ ചെന്ന് സകലതും കഴിച്ചു തീർത്ത് എല്ലാവർക്കും കഴിക്കാനുള്ള, കുബേരനും കുബേരന്റെ നൂറുകണക്കിനുള്ള ഭൃത്യന്മാരും പ്രിപ്പയർ ചെയ്ത എല്ലാ ഫുഡും കഴിച്ചു തീർത്തു എന്നും, ഇനിയും കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് കഥ. കുബേരൻ അവസാനം പേടിച്ചിട്ട് പറഞ്ഞു, ഇനി ഒന്നുമില്ല. അപ്പോൾ ഗണപതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ തന്നെ തിന്നു, ഇവിടെ ഉള്ളത് ഞാൻ മുഴുവൻ തിന്നു കളയുന്നു. കുബേരൻ പേടിച്ച് ഗതികെട്ട ഓടിച്ച് പരമശിവന്റെ അടുത്ത് ചെന്നു, ഇങ്ങനെ ഒരു കളിപ്പ് പറ്റിപ്പോയി, എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ശിവൻ പറയും, അത് ശരി, അത് നിന്റെ തന്നെ അഹങ്കാരമുള്ള കാരണമാണ് നീ അങ്ങനെ പറഞ്ഞത്. വളരെ ഹ്യൂമിലിറ്റിയോടെ പറഞ്ഞാൽ ഗണപതി ഇത് കേൾക്കും, അതുകൊണ്ട് ഞാനിത് വറുത്ത കുറച്ച് മല്ലര് നിനക്ക് തരുന്നു, ഇതുകൊണ്ട് നീ ഗണപതിക്ക് കൊടുക്കും, ഗണപതിയുടെ വിശപ്പ് മാറും. അങ്ങനെ കുബേരൻ ആ ശിവൻ കൊടുത്ത മലരും വാങ്ങിച്ച് തിരിച്ചു ഓടിച്ചെന്നും, അപ്പോഴത്തേക്ക് ഗണപതി അവിടുത്തെ പാത്രങ്ങളും വീടിന്റെ തൂണുകളും എല്ലാം കഴിച്ചു കഴിഞ്ഞിരുന്നു. ഗണപതിക്ക് കൊടുക്കും, ഗണപതി മലര് കഴിച്ചതോടെ ഗണപതിയുടെ വയറ് നിറഞ്ഞെന്നും പിന്നീടൊന്നും ചെയ്യാതെ തിരിച്ചു പോയി എന്നൊരു കഥ. ഇത് വളരെ പ്രശസ്തമായ ഒരു കഥയാണ്. ഇതിലും മിതോളജിക്കലി ആസ്പെക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഒരുപക്ഷെ കഥകളേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം അറിയുന്നത് ഗണപതിയെ വിഘ്നേശ്വരനായിട്ടാണ്, അതായത് തടസ്സം വരുത്തുന്ന ദൈവം, അല്ലെങ്കിൽ തടസ്സങ്ങളുടെ ദൈവം, തടസ്സം വരുത്തുന്ന ദൈവമാണോ അതോ തടസ്സം മാറ്റുന്ന ദൈവമാണോ? ഇന്ന് നമുക്കറിയാവുന്നത് ഗണപതി തടസ്സം മാറ്റുന്ന ദേവനാണെന്നാണ്. അതുകൊണ്ട് ഏത് കാരണത്തിലും എല്ലാ ഹിന്ദു ചടങ്ങുകളിലും ആദ്യം ഗണപതിയെ പൂജിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഗണപതി വിഘ്നം വരുത്തുന്നുണ്ട്. അപ്പൊ ഇത് ഒറിജിനൽ ആ കഥയിൽ ഇത് വരുന്നുണ്ട്. അപ്പൊ ഗണപതി ഒരു വിഘ്നേശ്വരൻ എന്ന് പറയുമ്പോൾ വിഘ്നം മാറ്റാൻ മാത്രമല്ല, അദ്ദേഹത്തിന് വിഘ്നം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നാണ്. അപ്പൊ ഇതിലും തന്നെ ചില കഥകളുണ്ട്. ഒരു അത് ഇദ്ദേഹത്തിന്റെ തന്നെ സഹോദരനായ സുബ്രഹ്മണ്യനെ ദേവസേനയുടെ, അതായത് താര അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തില് ദേവന്മാരുടെ സൈന്യത്തിന്റെ നേതാവായി ഇന്ദ്രൻ സുബ്രഹ്മണ്യനെ അവരോധിക്കാൻ വേണ്ടി ആ ചടങ്ങ് നടത്താൻ വേണ്ടി ഇപ്പൊ ഇന്ദ്രന്റെ കൈകൾ അനങ്ങാതായി പോയി എന്നും, എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നെ വിഷ്ണു ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ വലിയ ദേവന്മാർ ആലോചിച്ച് മനസ്സിലാക്കിയത് ഗണപതിയെ പൂജിക്കാത്ത കാരണമാണെന്നും, ഇതൊക്കെ പിന്നീട് വന്ന കഥയാണ്. തീർച്ചയായിട്ടും ഗണപതി ഒരു വലിയ ദൈവമായതിനു ശേഷം നമുക്ക് വരാം. അങ്ങനെ ഗണപതിയെ പൂജിപ്പിച്ച് ഇന്ദ്രൻ ഭക്തിപൂർവ്വം പൂജിച്ചപ്പോൾ
തടസ്സം മാറിയെന്നും പിന്നീട് എല്ലാം ഭംഗിയായി നടന്നെന്ന്. അപ്പൊ ലോഡ് ഓഫ് ഒബ്സ്റ്റക്കിൾ എന്നൊരു കഥ എന്നൊരു ഇത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. വിഘ്നേശ്വരനാണ് ഗണപതിയുടെ ജോലി തന്നെ വിഘ്നം മാറ്റുക എന്നുള്ളത്. അപ്പൊ ഏത് നല്ല കാര്യത്തിനും ഗണപതി പൂജ. അങ്ങനെ തന്നെ വാക്കുകളുണ്ടല്ലോ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതായത് തുടക്കമേ പിഴച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുന്നത്. ഗണപതിയാണ് ഇതിനകത്ത് എല്ലാം എന്നുള്ള ഒരു കഥ. ഗണപതിയെ പൂജിക്കാതെ അല്ലെങ്കിൽ ഗണപതിയുടെ സഹായം ഇല്ലാതെ ഒരു മംഗള കാര്യവും നടക്കില്ല എന്നുള്ളത് ഹിന്ദു മിഥോളജിയിലെ ഒരു അടിയുറച്ച വിശ്വാസം. പലയിടത്തും ഗണപതി ബ്രഹ്മചാരിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ ഗണപതിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്നും ചിലതിലും മൂന്ന് ഭാര്യമാരുണ്ടെന്നും പറയുന്നുണ്ട്. ഇപ്പൊ ബുദ്ധിയും സിദ്ധിയുമാണ് ഗണപതിയുടെ ഭാര്യമാരെന്നാണ് പൊതുവെ എല്ലാവരും കാണുന്നത്. അതുകൂടാതെ ചിലത്ത് ഋദ്ധി എന്നൊരു മൂന്നാമത്തെ ഭാര്യ ഉണ്ടെന്നും ചിലപ്പോൾ കാണാറുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം എന്താണ് അതിന്റെ പ്രസക്തി. ഗണപതിയുടെ കുട്ടികളെ പറ്റി അങ്ങനെ വലിയ ഇതില്ല. എങ്കിലും മഹാരാഷ്ട്രയിലെ സന്തോഷിമ എന്ന ദേവി ഗണപതിയുടെ പുത്രിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയും ഗണപതിയും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. അതും നമ്മൾ വഴിയെ പരിശോധിക്കും. അപ്പം ഗണപതിയുടെ ഭാര്യമാരായിട്ട് ബുദ്ധിയും സിദ്ധിയും, ഈ ഒരു കഥയും നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അതായത് ഗണപതിയും മുരുകനും തമ്മിലുള്ള ഒരു തർക്കം, ലോകം മുഴുവൻ ചുറ്റി വരണമെന്ന് ആരാണ് ആർക്കാണ് ആദ്യം, അതും രണ്ട് കഥയാണ്. ചില കഥകളിൽ പറയുന്നത് ശിവന്റെയും പാർവതിയുടെയും കയ്യിൽ ഒരു പഴമുണ്ടായിരുന്നു, അത് ആർക്ക് കൊടുക്കാൻ തർക്കമെന്ന് പറഞ്ഞു ലോകം മുഴുവൻ ചുറ്റി വരുന്ന ആൾക്ക് ആദ്യം വരുന്ന ആൾക്ക് കൊടുക്കാമെന്നും. വേറൊരു കഥ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചു, ആരുടെ കല്യാണം ആദ്യം നടത്തണമെന്ന് ചോദിച്ചപ്പോഴും ആദ്യം ലോകം ചുറ്റി വരുന്നവരെന്ന് ശിവനും പാർവതിയും പറഞ്ഞു എന്നും, സുബ്രഹ്മണ്യൻ അപ്പൊ തന്നെ മയിലിന്റെ പുറത്ത് കയറി ലോകം മുഴുവൻ ചുറ്റാൻ പുറപ്പെട്ടെന്നും, ഗണപതി നിരാശനായിട്ട് അവിടെ ഇരുന്ന് പതുക്കെ നടന്നു എന്നും. അപ്പൊ നാരദനെ കണ്ടു, നാരദന്റെ ഉപദേശപ്രകാരം ഗണപതി അച്ഛനെയും അമ്മയും ചുറ്റിയിട്ട് പറഞ്ഞു ഞാനാണ് വിജയിച്ചത്, ബിക്കോസ് ഒരു പുത്രനെ സംബന്ധിച്ചിടത്തോളം ലോകം എന്നുള്ളത് അച്ഛനും അമ്മയും തന്നെയാണ്, അതുകൊണ്ട് ഞാനാണ് വിജയിച്ചതെന്ന് പറയും. ശിവനും പാർവതിയും ഗണപതിയുടെ ബുദ്ധിയിൽ സംപ്രീതനായി ഗണപതിക്ക് പഴം കൊടുത്തു എന്നും, അല്ലെങ്കിൽ ഗണപതിയെ കല്യാണം കഴിക്കാൻ അനുവദിച്ചു എന്നൊക്കെ കഥയുണ്ട്. അത് പല വേർഷൻ. അതിൽ സുബ്രഹ്മണ്യൻ പിണങ്ങിപ്പോയെന്നും, സുബ്രഹ്മണ്യൻ പിന്നെ പഴനിയിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയിരുന്നപ്പോൾ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാൻ ചെന്ന് നീ തന്നെയാണ് പഴം, പഴം നീ എന്ന് പറഞ്ഞു, അത് പഴനിയായി. അതൊരു വേർഷൻ നമുക്ക്, അത് പിന്നീടൊരിക്കൽ സുബ്രഹ്മണ്യന്റെ കഥയിൽ നമുക്ക് തിരിച്ചു വരാം. മുരുകന്റെ മിഥോളജി നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് അത് വരാം. ഇപ്പൊ നമുക്ക് ഗണപതിയെ പറ്റി എഴുതി. അപ്പൊ ഗണപതിയുടെ വിവാഹ ജീവിതത്തിൽ നിന്നാണ് ബുദ്ധിയും സിദ്ധിയും എന്നാണ് പേര്. ഋദ്ധി എന്നൊരു മൂന്നാമത്തെ ദേവി കൂടെ ഉണ്ടെന്ന് ചില കഥകളിൽ പറയുന്നു. ഇനിയുണ്ട് കഥകള്, പ്രത്യേകിച്ചും വേറെ പല കഥകളും കാണും. പക്ഷെ നമ്മൾ അത് തൽക്കാലം എടുക്കുന്നില്ല. വെച്ചാൽ നമുക്ക് സമയപരിമിതി ഉണ്ടല്ലോ. അപ്പൊ നമ്മള് മിഥോളജിയിലേക്ക് പോവാണ്. സെക്കൻഡ് പാർട്ട് എന്താണ് ശരിക്കും? ഈ ഇത് വളരെ ക്യൂറിയസ് ആയിട്ടുള്ള ഒരു ഒരു ദൈവത്തിന്റെ കഥയാണ്. അത്ര എളുപ്പമല്ല, അപഗ്രഥിക്കാൻ വളരെ വിഷമമുള്ള ഒരു കഥയാണ് ശരിക്കും. ബാക്കിയുള്ള കഴിഞ്ഞ മൂന്ന് മിഥോളജി കഥകളായിട്ട് നോക്കുമ്പോൾ ഗണപതിയുടെ കഥ വളരെ വിഷമമാണ്. നമുക്ക് നോക്കാം. അപ്പൊ ആസ് യൂഷ്വൽ നമ്മള് പോകാൻ പോകുന്ന എന്താണ്? ദ ലേയേഴ്സ് ഓഫ് മിഥോളജി. അപ്പൊ നമ്മുടെ സ്ക്രിപ്ചർ അറിയാം, ഓൾഡസ്റ്റ് വേദങ്ങളാണ്. പിന്നീട് അതേ സമയത്ത് തന്നെ വേദത്തിന്റെ അംഗങ്ങളായ കുറെ വേദാംഗങ്ങൾ എന്നറിയപ്പെടുന്ന കുറെ ഉണ്ട്. ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം അതിനകത്ത് വരും. അത് കഴിഞ്ഞ് എപ്പിക്കൾ, രണ്ട് എപ്പിക്കൾ, മഹാഭാരതവും രാമായണവും, പിന്നീട് പുരാണ കാലഘട്ടം AD 3 നൂറ്റാണ്ട് മുതൽ 16 വരെ പുരാണ കാലഘട്ടമായിരുന്നു. ഒരുപാട് പുരാണങ്ങൾ മാറ്റി എഴുതപ്പെട്ടിരുന്നു. മെയിൻ പുരാണങ്ങളും ഉപപുരാണങ്ങളും അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പണ്ടത്തെ 18 മെയിൻ പുരാണങ്ങളല്ല ഇന്നത്തെ 18 മെയിൻ പുരാണങ്ങൾ. പലതിലും വ്യത്യാസം വന്നു. ചിലത് ഉപപുരാണങ്ങളായി, ചില ഉപപുരാണങ്ങൾ മെയിൻ പുരാണങ്ങളായി. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക്, അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഋഗ്വേദത്തിൽ തന്നെ തുടങ്ങാം. ഋഗ്വേദത്തിൽ ഗണപതി എന്ന രണ്ട് സ്ഥലത്ത് വേഡ് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഗണപതിയാണെന്ന് ഒരു തെളിവുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ ഗണപതിയെ പറ്റിയുള്ള ആ ചർച്ച തന്നെ, ഗണപതിയോടുള്ള പ്രാർത്ഥന തന്നെ വളരെ വ്യക്തമാണ്. ദേവഗണങ്ങളുടെ നേതാവ് എന്ന അർത്ഥത്തിൽ അതിൽ ഒന്ന് വളരെ വളരെ വ്യക്തമാണ്. അന്നത്തെ ദേവാധിദേവനായ, അതായത് ഇന്ന് ഒരുപക്ഷെ വിഷ്ണുവിന്റെയും ശിവന്റെയും പ്രാധാന്യമുണ്ടായിരുന്ന വേദകാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൈവമായിരുന്ന ഇന്ദ്രനെയാണ് അത് ഗണപതി എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് അറിയാം. എന്നുവെച്ചാൽ ആ ശ്ലോകം പിന്നീട് അങ്ങ് പോയാൽ അത് ഇന്ദ്രന്റെ ഇതുകൾ ഡിസ്ക്രിപ്ഷൻസ് ആണ് കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ ആ ഗണപതി ഒരു പേര് റൂട്ട് തുടങ്ങിയെന്നല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ഗണപതി എന്ന ദൈവമായിട്ട് അന്ന് ഒരു ബന്ധമില്ല. ഋഗ്വേദത്തിലെ ഗണപതിക്ക് ഒരു ബന്ധമില്ല. രണ്ടാമത്തത് ബൃഹസ്പതിയാണ് ഇത് ചെയ്യുന്നത്. ബൃഹസ്പതിയാണ് ഗണപതി. ബൃഹസ്പതി ആരാണ്? ദേവഗുരു.
അതായത് ഇന്ദ്രന്റെയും ഗുരുദേവന്മാരെയും നയിക്കുന്ന ആൾ. അപ്പൊ അതും ഒരു പക്ഷേ ഗണപതി എന്ന വാക്ക് ദേവഗണങ്ങളെ നയിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ മാത്രമായിരിക്കണം ഋഗ്വേദത്തിൽ ഈ ഗണപതി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇന്നത്തെ ഗണപതിയാണെന്നോ അദ്ദേഹത്തിന് ആനയുടെ മുഖമാണെന്നോ ഒന്നും ഋഗ്വേദത്തിൽ പറയുന്നില്ല. അങ്ങനെ ഒരു ദേവനെ പറ്റി തീർച്ചയായിട്ടും ഋഗ്വേദം രചിച്ച ആര്യന്മാർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനകത്ത് വലിയ തർക്കമൊന്നുമില്ല. നോ, ആദ്യമായിട്ട് നമ്മള് കാണുന്ന അതായത് കാണുന്ന ഈ ഗണപതിയായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ളത് ബിഫോർ ക്രൈസ്റ്റ്, അതായത് ബിഫോർ കോമൺ എയറ 7 മുതൽ 4 നൂറ്റാണ്ട് വരെ ഉള്ള അതിൽ ഈ വേദാംഗങ്ങൾ, അതായത് വേദത്തിന്റെ അഡീഷണൽ ആയിട്ട് കുറേ കൃതികളുണ്ട്. അതിലൊന്നാണ് ഗൃഹ്യസൂത്രങ്ങൾ, അതിലൊന്നാണ് മാനവഗൃഹ്യസൂത്രം. മാനവഗൃഹ്യസൂത്രത്തില് വിനായകന്മാരെന്ന് പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അവർ ഗണപതി എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല, 4 വിനായകന്മാരുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വളരെ രസകരമാണ്. ഇത് ഇവിടെ ഗണപതിയുടെ ബിഗിനിങ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, അതായത് നമ്മുടെ ദേവന്മാര് ഇറാനിൽ അസുരന്മാരായിരുന്നു, അല്ലെങ്കിൽ തിരിച്ചായിരുന്നു, അവിടുത്തെ അവരുടെ അസുരന്മാരെ നമ്മുടെ ദൈവം അങ്ങനെയായിരുന്നു. ഇതുപോലെ ഈ വിനായക 4 വിനായകന്മാർ, അവരുടെ 4 പേരുകളുണ്ട്, എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് പേരുകളാണ്. പുഷ്പയാചന, സാലകടങ്കട, അത് ഞാൻ ഉപേക്ഷിച്ചിട്ട്. 4 വിനായകൻ, ഇവർ ആക്ച്വലി ഈവിൾ ബീങ്സ് ആണ്. ആൻഡ് അവര് ജനങ്ങൾക്ക്, മനുഷ്യർക്ക് സഫറിങ്സ് ഉണ്ടാക്കുന്ന വ്യക്തികളാണ്. ഇവർ വ്യക്തമായിട്ടും വിഘ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നില്ല, പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പം പറ്റുന്ന 4 ഈവിൾ ബീയിങ്, അതായത് സെലസ്ട്രിയൽ തന്നെയാണ് ഇവര്. പക്ഷെ അങ്ങനെ സൂപ്പർ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടല്ലോ, നല്ല സൂപ്പർ ഹ്യൂമൻ ബീയിങ്സും മോശം സൂപ്പർ ഹ്യൂമൻ ബീയിങ്സും. അങ്ങനത്തെ 4 മോശം സൂപ്പർ ഹ്യൂമൻ ബീയിങ്സ് ഒരുമിച്ച് നടക്കുന്നവരെയാണ് വിനായകന്മാരെന്നറിയപ്പെടുന്നത്. അവരുടെ വേറൊരു പ്രത്യേകത, ഇന്ന് ഒരുപക്ഷെ നമ്മള് ശിവനിൽ കാണുന്ന ഒരു ക്യാരക്ടറാണ്, അതായത് അവര് ക്ഷിപ്ര കോപികളുമാണ്, ക്ഷിപ്ര പ്രസാദികളുമാണ്. അതിനർത്ഥം അവർക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ വരും, മനുഷ്യരോട് ദേഷ്യം വരും, മനുഷ്യരെ കഷ്ടപ്പെടുത്തും. പക്ഷെ അവരെ വേണ്ട വിധം അവരെ ഇത് ചെയ്താൽ, അവരോട് പ്രാർത്ഥിച്ചാൽ അവര് പെട്ടെന്ന് സന്തോഷവാന്മാരാകുകയും പ്രശ്നങ്ങൾ നീക്കുകയും ചെയ്യും. ഇതിലാണ് നമ്മൾ ഇന്നത്തെ ഗണപതി എന്ന വലിയ ദൈവത്തിന്റെ ബിഗിനിങ് നമ്മൾ കാണുന്നത്. വിനായകൻ എന്ന വാക്ക് അന്നേ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ വിനായകന്മാരാണ്, ഒരു വിനായകനല്ല, 4 വിനായകന്മാർ ഈ കാലഘട്ടത്തില് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ വരുന്ന കൃഷ്ണ യജുർവേദം, 3rd വേദമായ യജുർവേദത്തിലേക്ക് വരുമ്പോൾ, അത് 9th century ബിഫോർ കോമൺ എയറയാണ്. ഇതിനകത്തെ നമ്മളെ വാക്കുകൾ ഇങ്ങനെ ഒരു ഒരു സൂപ്പർ സെലസ്റ്റിയൽ ബീയിങ്ങിനെ പറ്റി വാക്കുകൾ വരുന്നുണ്ട്. ദന്തിൻ, ഹസ്തിൻ, ഹസ്തിമുഖി, വക്രതുണ്ട, ഇതെല്ലാം ആനയുടെ ആയിട്ട് എന്തോ ഒരു ബന്ധമുള്ള ഒരു ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം ദന്തി എന്ന് പറഞ്ഞാൽ ആന തന്നെയാണ് സംസ്കൃതത്തിൽ, ഹസ്തിമുഖി അത് തന്നെ, ആനയുടെ മുഖമുള്ള ആള്. വക്രതുണ്ട്, ചരിഞ്ഞ തുമ്പിക്കൈയുള്ളത്, ഇതെല്ലാം ഒരാനയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഏകദേശം ഇതേ സമയത്ത് തന്നെ 9th century BC കാബൂളിൽ നിന്ന്, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് ആനയുടെ ആരാധന ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായ ചില ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ആനയുടെ മുഖമുള്ള അത് ദേവനാണോ അതോ ആനയെ തന്നെയാണോ അവര് അന്നത്തെ അവിടുന്ന്, അതായത് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിരുന്ന അല്ലെങ്കിൽ കുടിയേറിയിരുന്ന ആ സമൂഹം ഈ ഒരു കുറച്ചു നാളെങ്കിലും ആനയെ ആരാധിച്ചിരുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ഉണ്ട്. പക്ഷേ ഇത് ഗണപതിയാണെന്നൊന്നും നമുക്ക് വ്യക്തമായ യാതൊരു തെളിവില്ല. ആനയുടെ മുഖമുള്ള ഒരു ദേവനാണോ അതോ ആന തന്നെയാണോ ഒരു ആരാധന ഉണ്ടായിരുന്നു എന്ന് കുറെ എവിഡൻസ് ഉണ്ട്. ഇത് ഒരു പക്ഷേ ഏറ്റവും ആദ്യത്തെ എവിഡൻസ് ആണ്, ആനയെ ആരാധിച്ചിരുന്നു അല്ലെങ്കിൽ ആ ജീവിയെ നമ്മൾ ഒരു ഡിവൈൻ ആയിട്ട് കണ്ടിരുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ എവിഡൻസ്. അത് ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ്, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ്. ഇത് കുറെ പേര് എഗ്രി ചെയ്യുന്നില്ല, കുറെ ഇവർ പറയുന്ന ഇത് എക്സ്ട്രാപൊളേഷൻ ആണ്, പിന്നീട് ആഡ് ചെയ്തതാണ്. പക്ഷെ പൊതുവെ ഹിസ്റ്റോറിയൻസും മിത്തോളജിസ്റ്റും വിശ്വസിക്കുന്നത് വേദങ്ങൾ അധികം കറപ്റ്റഡ് അല്ല എന്നാണ്, മറിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒരുപാട് കറപ്റ്റഡ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ വേദങ്ങൾ അന്ന് എഴുതി വയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല, എഴുതാൻ അനുവദിക്കപ്പെട്ടു. അവര് ഇതായിട്ടാണ്, വാക്കായിട്ടാണ് ഓർത്തിരുന്നത്. അപ്പൊ അവര് എന്നും ഇത് കാണാതെ ചൊല്ലി ചൊല്ലിയാണ്. അപ്പൊ അങ്ങനെയുള്ളതില് പൊതുവെ കറപ്ഷനും എക്സ്ട്രാപൊളേഷനും വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നത് തന്നെ അല്ല ഇത് ശരിയാണ്, യജുർവേദത്തിൽ തന്നെ ആയിരിക്കുന്നത്, അതായത് ക്രിസ്തുവിന് 1000 വർഷത്തോളം മുമ്പ് തന്നെ
ഗണപതി എന്ന ദേവന്റെ ബിഗിനിങ് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ഇനി നമ്മൾ വരുന്നത് അടുത്ത എവിഡൻസ്. ഇവിടെയാണ് പ്രശ്നം. ഒരു വലിയൊരു ഗ്യാപ്പാണ് പിന്നീട്. അതായത് ഈ വേദങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇതിഹാസങ്ങൾ വന്നു, രാമായണവും ഭാരതവും. ഇതിൽ രണ്ടിലും കുറച്ച് പറയുന്നുണ്ടെന്നുള്ളത് നേരാണേലും, പക്ഷെ രാമായണത്തിൽ, ഉത്തര രാമായണത്തിലും മാത്രമാണ് ഗണപതി പ്രത്യക്ഷപ്പെടുന്നത്. ഉത്തര രാമായണം നമുക്കറിയാം പിന്നീട് വളരെ പിന്നീട് ആഡിയപ്പെട്ട ഒരു ഇതാണ്. അത് ഒറിജിനൽ വാൽമീകി രാമായണത്തിന്റെ ഭാഗമായിരുന്നില്ല എന്ന് സർവരാലും സമ്മതിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴും പൊതുവെ വെച്ചാൽ ഞാൻ പറഞ്ഞു അതിന്റെ ഭാഷ ഡിഫറൻ്റ് ആണ്, ഒരാളുടെ ഇതല്ല, ഒരു വ്യത്യാസം ഒരുപാട്. അത് മാത്രമല്ല ഒരു ആകപ്പാടെ ഒരു അവിയൽ പരുവത്തിൽ കുറെ എക്സ്പ്ലനേഷനും പരസ്പര ബന്ധമില്ലാത്ത കുറെ കഥകളുമാണ്. അത് രാമായണത്തിന്റെ നേർഘടനയായിട്ട് യോജിച്ചു പോകാത്ത ഒരു കാര്യം. അപ്പം ആ രാമായണത്തിൽ ഗണപതി ഇല്ല എന്നുള്ളത് ഒരു സ്ട്രൈക്കിംഗ് തിങ് ആണ്. അതുപോലെ തന്നെയാണ് മഹാഭാരതത്തിൽ. ഇതും നമുക്കിന്ന് അറിയാം, ഇന്ന് കാണുന്ന മഹാഭാരതം 100,000 ശ്ലോകമുള്ള മഹാഭാരതം ഒരു കാലത്ത് 20,000 മാത്രം ശ്ലോകമുള്ള ജയ എന്ന ഒരു 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 കൃതിയായിരുന്നു. പിന്നീട് അത് 40,000 ഉള്ള മഹാജയ എന്ന കൃതിയായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് എക്സ്ട്രാപ്പുളേഷൻ ഹരിവംശവും ഗീതയൊക്കെ ആഡ് ചെയ്ത് ഇന്ന നിലയുള്ള 100,000 ശ്ലോകമുള്ള മഹത്തായ മഹാഭാരതമായി മാറി എന്നുള്ളതും വലിയ തർക്കമൊന്നും ഇല്ലാത്ത കാര്യമാണ് ഇന്ന്. ഇന്ന് അത് അതായത് ഒറ്റ വേദവ്യാസൻ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയല്ല, ഒരുപാട് പേര് കൺട്രിബ്യൂട്ട് ചെയ്തതാണെന്നുള്ളതാണ്. അപ്പൊ മഹാഭാരതത്തിലും ഇതിൽ വരുന്നത് ഗണപതി വരുന്നത് പ്രധാനമായിട്ടും വരുന്നത് എവിടെയാണ്? വ്യാസന്റെ കഥയിലാണ്. വ്യാസൻ പറഞ്ഞിട്ട് ഗണപതി എഴുതി എന്നുള്ള കഥയാണ്. ഇത് തന്നെ ക്രിട്ടിക്കൽ എഡിഷൻ മഹാഭാരതത്തിന്റെ ക്രിട്ടിക്കൽ മഹാഭാരതത്തിന് ഒരുപാട് എഡിഷൻ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യയിലെ പല പണ്ഡിതന്മാരും ചേർന്ന് ഒരു സമിതി ഉണ്ടാക്കിയ ഒരു ക്രിട്ടിക്കൽ എഡിഷൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് അത് 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 രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. അപ്പൊ ആ ക്രിട്ടിക്കൽ എഡിഷനിൽ ഈ കഥയില്ല. അപ്പൊ അത് അഗെയിൻ ഇതൊരു എക്സ്ട്രാപ്പൊളേഷൻ ആണ്. അപ്പൊ എന്താണ് അത് സജസ്റ്റ് ചെയ്യുന്നത്? വേദകാലഘട്ടത്തിൽ ഗണപതിയുടെ ബിഗിനിങ്ങിനെ പറ്റി ഉള്ള ചില കഥകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് കുറെ നാളത്തേക്കെങ്കിലും ഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കാലത്ത് പോലും, അതായത് ഒറിജിനൽ ഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കാലത്ത് ഗണപതി എന്ന ദൈവം ഒരുപക്ഷെ പിക്ചറിലെ ആ ചിത്രത്തിലെ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ഇനി അടുത്തത് ആക്ച്വലി ശരിക്കും വ്യക്തമായ ഗണപതിയായിട്ട് നമ്മൾ ആദ്യം കാണുന്നത് പുരാണങ്ങളിലും. അതേ സമയം തന്നെ നമുക്കറിയാം 3-ാം നൂറ്റാണ്ട് മുതൽ, ഗുപ്തകാലഘട്ടം മുതലാണ് ശരിക്കും പുരാണങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്, അപ്പം പത്മപുരാണത്തിൽ. അതേ സമയം തന്നെ ബുദ്ധകാലഘട്ടത്തില്, ബുദ്ധന്റെ കാലഘട്ടത്തില് ഹിന്ദുമതത്തിലെ, അല്ലെങ്കിൽ അന്നത്തെ ഹിന്ദുമതം എന്ന് പറയാൻ പറ്റത്തില്ല, ബ്രാഹ്മണ മതത്തിനുള്ള ചില അക്സെപ്റ്റബിൾ അല്ലാത്ത പല കാര്യം കാരണം കുറെ പേര് മാറിപ്പോയിരുന്നു. അങ്ങനെ ബുദ്ധമതവും ജൈനമതവും ഉണ്ടായിട്ട് നമുക്കറിയാം. അപ്പൊ അതിൽ തന്നെ ഹീനയാന ബുദ്ധിസവും മഹായാന ബുദ്ധിസവും ഉണ്ട്. അപ്പൊ മഹായാന ബുദ്ധിസത്തില് രണ്ട് വിനായകന്മാരെ കാണുന്നു. ഇവിടാണ് നമുക്ക് ആ ഡ്യുവൽ റോൾ കാണുന്നത്. അവിടെ ബുദ്ധിസ്റ്റ് ഇതിലെ ദൈവമായിട്ട് വിനായകൻ ഉണ്ട്. അതേസമയം തന്നെ ഒരു ഹിന്ദു ഡെമോണിക് വിനായകനുമുണ്ട്. നമ്മൾ കണ്ടു ബുദ്ധമതം ഹിന്ദുമതത്തിലെ, അല്ലെങ്കിൽ അന്നത്തെ ബ്രാഹ്മണ മതത്തിലെ പല ദുഷ്പ്രവൃത്തികളുടെയും കറക്ഷൻ ആയിട്ടുണ്ടായത്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം മാറിപ്പോയൊരു ഗ്രൂപ്പാണ്. അപ്പൊ അതില് ഇത് നമ്മൾ ഇനിയൊരിക്കലും, പക്ഷെ ഞാൻ പല നേരത്തെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇനിയൊരിക്കൽ നമ്മൾ മേ ബി ഇനി കുറാൾ കഴിയുമ്പോൾ കാണുമായിരിക്കും. അസുരന്മാരും ദേവന്മാരും സ്പ്ലിറ്റ് ചെയ്ത കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ നിന്ന് വന്ന സമയത്ത് അഹുറ മസ്ദ അവരുടെ അസുരന്മാരെന്ന, അവരുടെ അതായത് ദൈവികമായ അഹുര എന്നുള്ളത് അവരുടെ നല്ല ആൾക്കാരാണ്. അവരെ നമ്മൾ അസുരന്മാരും, അവര് ദൈവവും എന്ന് വിളിച്ചിരുന്ന ഡെമൺസിനെ നമ്മുടെ ദേവന്മാരും ആക്കിയെന്ന പോലെ ഇവിടെ ഒരു സ്പ്ലിറ്റ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വിനായകൻ എന്ന പേരിൽ നമ്മൾ കണ്ടു ഗൃഹസൂത്രത്തില് വിനായകൻ ഈവിൾ സെലസ്റ്റിയൽ ബീങ് ആണ്, അല്ലെങ്കിൽ ഈവിൾ സൂപ്പർ ബീങ് ആണ്. അതിന്റെ ഒരു തുടർക്കഥ എന്നോണം നമുക്ക് കാണാം. രണ്ട് വിനായകന്മാരെ കാണുന്നു. വിഘ്നകർത്താവായ, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ബ്രാഹ്മണ റിലീജിയണിലെ വിനായകൻ എന്ന ഡെമണും, അതേസമയം തന്നെ അതിനെ കറക്റ്റ് ചെയ്യുന്ന, വിഘ്നങ്ങളെ മാറ്റുന്ന സന്തോഷവാനായ വിനായകൻ എന്ന ദൈവവും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അതിനകത്ത് തമാശ, ഈ ബുദ്ധിലെ ബുദ്ധ കഥകളിലെ പല ഈ വിനായകനെയും നമ്മൾ ഇന്ന് കാണുന്ന ഗണപതിയുടെ രൂപത്തിൽ കാണുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം നൃത്തം ചെയ്യുന്ന പോസ്റ്റിലാണ് കാണുന്നത്. നമുക്കറിയാം ഗണപതിക്ക് പല വേർഷൻ ഉണ്ട്. അതിൽ ഒന്ന് വളരെ പ്രശസ്തമായ ഒരു വേർഷനാണ് നൃത്ത ഗണപതി, അതായത് നൃത്തം ചെയ്യുന്ന ഗണപതി ഇന്ന് ഈ പടത്തിൽ കാണുന്ന പോലെ. അപ്പോൾ ഇത് ബുദ്ധ മതകഥയില് ഇത് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഗണപതി
മഹായാന ബുദ്ധിസത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഇത്രയും കഥ വെച്ചോണ്ട് ഇവര് ജൈനിസത്തില് നമ്മളെ ഗണപതിയെ അധികം കാണുന്നില്ല, ബുദ്ധിസത്തിലെ കാണുന്നു. ഇത്രയും വെച്ചോണ്ട് നമുക്ക് ഗണപതിയുടെ എവല്യൂഷനെ പറ്റി നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഫസ്റ്റ് ഡെമൺസ് ക്രിയേറ്റിംഗ് ഓബ്സ്റ്റക്കിൾ ആയിരുന്നു, ഒന്നല്ല ഒന്നിൽ കൂടുതൽ. ലേറ്റർ എലിവേഷൻ ടു ഗോഡ് സ്റ്റാറ്റസ് ആയി. പിന്നീട് അദ്ദേഹം റിമൂവർ ഓഫ് ഓബ്സ്റ്റക്കിൾ ആയി. അത് കഴിഞ്ഞ് അദ്ദേഹം ഗോഡ് ഓഫ് വിസ്ഡം ആയി. പിന്നെ ഗാർഡിയൻ ഓഫ് വെൽത്ത് ആയി. ഇവിടെ എവിടെയോ അദ്ദേഹം എലിഫന്റ് ഹെഡഡ് ആയി, പോഡ് ബെല്ലിഡ് ആയി, സിംഗിൾ ടസ്ക്, ഇങ്ങനത്തെ കുറെ ക്യാരക്ടർ വന്നു. ഇത് എന്താണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇപ്പൊ ഡെമൺസ് ക്രിയേറ്റിംഗ് ഒബ്സ്റ്റക്കിൾ നമ്മൾ കണ്ടു ലേറ്റ് ബി സിയിൽ, അതായത് ബിഫോർ കോമൺ ഏരയുടെ അവസാന വർഷങ്ങളിലും ഏർലി കോമൺ ഏരയുടെ ബിഗിനിങ്ങിലും. ഇങ്ങനെ വിനായക എന്ന വിനായകന്മാരെന്ന് പറയുന്ന ഡെമൺസും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഇതില് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ അഥവാ പിന്നീട് ദൈവമായെങ്കിലും അല്ലെങ്കിൽ സൂപ്പർനാച്ചുറൽ ബീയിങ് ആയെങ്കിലും ഇവർക്കൊന്നും ഒരു ആര്യൻ ഗോഡിന്റെ, ഞാൻ ആര്യൻ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചിട്ട് അതിനെ അങ്ങനെ അങ്ങനെയൊന്നുമല്ല, ഇതിനകത്ത് യാതൊരു ഇതുമില്ല. അതായത് ഈ ഇന്ന് നമുക്കറിയാം ഒരുപാട് ജനറ്റിക് സ്റ്റഡി എല്ലാം നമുക്കറിയാം, ആ ജനങ്ങളുടെ മൂവ്മെന്റ് ഇറാനിൽ നിന്ന് ഇങ്ങോട്ടാണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ട് തന്നെയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്ന് അവിടുന്ന് മൂവ് ചെയ്തൊരു ഗ്രൂപ്പിനെ മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് ആര്യ ദ്രാവിഡ സംഘർഷം ഒന്നുമില്ല. ആര്യൻ എന്നുള്ള വാക്കുകൊണ്ട് അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അവർ ആ വന്ന ജനസമൂഹത്തിന്റെ ദൈവമായിട്ട്, ദൈവങ്ങളുമായിട്ട് യാതൊരു സിമിലാരിറ്റി ഇല്ലാത്ത ദൈവമാണ്. കാരണം എന്ന് പറഞ്ഞാല് ഇവര് അത് പിന്നീട് ഞാൻ പറയും, പല പല കഥകളിലും നമ്മൾ കാണുന്നത് ആര്യൻ ദൈവങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ ജനതതിയുടെ ദൈവങ്ങളെല്ലാം തന്നെ ഇവര് പറയുന്നത് ഒരു എന്താണ് സിംഹകടീന, അതായത് വളരെ ഇടുങ്ങിയ അരക്കെട്ടുള്ള നല്ല നല്ല ഇതുള്ള ശരീരഘടനയുള്ള ദൈവങ്ങളെയാണ് അവരെല്ലാത്തിലും ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വളരെ കുറച്ച് പേരെയുള്ള, അങ്ങനെ അല്ലാതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗണപതിയുടെ അപ്പിയറൻസ് ഒന്നും തന്നെ നമ്മളുടെ അതിൽ ആ ഒരു ഇതൊരു തീർച്ചയായിട്ടും നോൺ ആര്യൻ ഗോഡാണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ഗോഡാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇത് മാത്രമല്ല മനുസ്മൃതി, നിങ്ങൾ എല്ലാവരും കേട്ടാണ് ഒരുപക്ഷെ മനുസ്മൃതിയെ പറ്റി എല്ലാവരും കോട്ട് ചെയ്യുന്ന ഒരു കഥ, നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്ന് പറഞ്ഞ ഓർത്തിനാണ്. പക്ഷെ മനുസ്മൃതിയിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നത് വിനായകൻ ശൂദ്ര സെക്ടിന്റെ ദൈവമാണ്, അതായത് ലോവർ കാസ്റ്റിന്റെ അല്ലെങ്കിൽ ലോവർ ഗ്രൂപ്പിന്റെ ദൈവമായിരുന്നു വിനായകൻ എന്ന്. ആൻഡ് സർപ്രൈസിംഗ്ലി ഇദ്ദേഹത്തിനോട് കൊള്ളക്കാരും കള്ളന്മാരും പ്രാർത്ഥിച്ചു തരുന്നതായോ അവർ പറയുന്നുണ്ട്. ഇതും നമ്മൾ ഇനി ഭാവിയിൽ ഒരിക്കൽ കാണും. ഇത് സുബ്രഹ്മണ്യനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലും നമ്മൾ ആദ്യകാലഘട്ടത്തില് പലപ്പോഴും തസ്കരന്മാർ അവരുടെ ദേവനായിട്ട് തന്നെ പലപ്പോഴും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇതെല്ലാം ഒരു ഗ്രാമദേവതയുടെ ബിഗിനിങ് ആണ്, വില്ലേജ് ഡെയ്റ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണിത്. അപ്പൊ അങ്ങനെ ഒരു ഒരു കഥ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നവരാണ്, അദ്ദേഹം ഒരു വിഘ്നം റിമൂവ് ചെയ്യുന്ന ആളല്ല, മറിച്ച് വിഘ്നകർത്തയാണ്, ഒബ്സ്റ്റക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത്. നാച്ചുറലി ഇദ്ദേഹം ഒരു വില്ലേജ് ഡെയ്റ്റിയാണ്, ഗ്രാമീണരുടെ ദൈവതയാണ്. അപ്പൊ ആര് ഒരു ഇൻകമ്മിങ് ഇവരുടെ ഒരു ജനതതിയുടെ ഡിസ്ക്രിപ്ഷനില് അവരെ ദൈവമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും അങ്ങനെയാണ്, ഗോഡ് ഓഫ് ലോവർ സെക്ട് ആണ്, ഗോഡ് ഓഫ് റോബേഴ്സ് ആണ്, ഗോഡ് ഓഫ് തീവ്സ് ആണ്, വിഘ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളായിട്ടാണ് നമ്മള് മനുസ്മൃതിയിലും ആദ്യത്തെ ഗൃഹ്യസൂത്രങ്ങളിലൊക്കെ കാണുന്നത്. എവിടെയാണ് ഇതേ ഗണപതി പെട്ടെന്ന് ഗോഡ് സ്റ്റാറ്റസിലേക്ക് മാറി? ഇതൊരു തികച്ചും അത്ഭുതകരമായ കഥകളാണ്. ഇവിടെ നമുക്ക് കുറെ ഭാഗങ്ങൾ മിസ്സിംഗ് ഉണ്ട്. ഇത് എത്ര പെട്ടെന്ന് എങ്ങനെ പോയി എന്ന് നമുക്ക് വളരെ വ്യക്തമായ എവിഡൻസ് ഇല്ല. എന്നാലും നമുക്കറിയാം 3rd to 16th century കോമണിയർ, അതായത് ഗുപ്തകാലഘട്ടം തുടങ്ങുമ്പോഴില് നമ്മുടെ പുരാണിക് കാലഘട്ടം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പുരാണങ്ങൾ മോഡിഫൈ ചെയ്യപ്പെടുകയും എഴുതുകയും റീറൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഗണപതി പെട്ടെന്ന് ആ ഹയർ സ്റ്റാറ്റസിലേക്കും വലിയൊരു ദൈവമായി മാറുകയാണ് ചെയ്തത്. ഇവിടെ ഗണപതി റിമൂവർ ഓഫ് ഒബ്സ്റ്റക്കിളായി മാറി, വിഘ്നകർത്താവ്, വിഘ്നത്തിനെ മാറ്റുന്ന ദൈവമായി മാറി എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഇപ്പൊ നമുക്ക് വ്യക്തമായ എവിഡൻസ് ഇല്ല, പക്ഷെ എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലോക്കൽ ഡെയ്റ്റി, വളരെ ഫോളോവേഴ്സ് ഉള്ള ഒരു ലോക്കൽ ഡെയ്റ്റി
അവർക്ക് ഇൻകമിങ് പോപ്പുലേഷൻ ഒബ്വിയസ്ലി ദേ മിക്സ്ഡ് വിത്ത് അല്ലെ, അവിടുന്ന് വരുന്ന ജനം ഇവിടുന്ന് മിക്സ് ചെയ്ത്, അല്ലാതെ ഇൻവേഷൻ എന്നില്ല. ആര്യൻ ഇൻവേഷൻ എന്ന കൺസെപ്റ്റ് തെറ്റാന്ന് നമുക്കൊക്കെ അറിയാം. ആര്യം ഇവിടെ കീഴടക്കുകയല്ല, ഇത് മറിച്ച് അക്കൾച്ചറേഷൻ ആണ്, കൂടിച്ചേരുകയാണ് ഇത്. അപ്പൊ അവർ ഇവിടെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ലോക്കൽ ജനങ്ങളുടെ വളരെ ആരാധിക്കുന്നതിനെ അവരുടെ ഇതിലേക്ക് പാൻതിയോണിലേക്ക് തീർച്ചയായിട്ടും അവരെ എടുക്കാൻ നിർബന്ധിതരായി. അങ്ങനെ ക്രമേണ മാറിയതാവാനാണ് സാധ്യത. ഇതേ സമയത്ത് ബ്രാഹ്മണ മതം അല്ലെങ്കിൽ ആര്യമതം മാറിക്കൊണ്ടിരുന്നു. പല ദൈവങ്ങൾ, പണ്ടത്തെ ദൈവങ്ങളും മാറി പുതിയ സെക്റ്റുകൾ ഡെവലപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ 6 പവർഫുൾ സെക്റ്റുകൾ ഡെവലപ്പ് ചെയ്യായിട്ട് നമുക്കറിയാം. ശിവനെ പ്രാർത്ഥിക്കുന്ന ശൈവ സെക്റ്റുകൾ, വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന വൈഷ്ണവ സെക്റ്റുകൾ, ദേവിയെ പ്രാർത്ഥിച്ചിരുന്ന ശക്തി സെക്റ്റുകൾ, സൂര്യനെ പ്രാർത്ഥിച്ചിരുന്ന സൗര സെക്റ്റുകൾ, സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ കുമാരനെ പ്രാർത്ഥിച്ച കൗമാര സെക്റ്റുകൾ, ഗണപതിയെ പ്രാർത്ഥിച്ചിരുന്ന ഗണപത്യ സെക്റ്റുകൾ. ആൻഡ് ഈ ഗണപത്യ സെക്റ്റ് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. കൂടുതലും മഹാരാഷ്ട്രയിലും സൗത്ത് ഇന്ത്യയിലുമാണ് നമ്മൾ കാണുന്നത്. അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മൗര്യ ഗോസാവി. 13-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം ഒരു കടുത്ത ഗണപതി ഭക്തനാവും. ഗണപതിയുടെ പ്രാർത്ഥനയെ അല്ലെ ഗണപതി പൂജയെ ഒരുപാട് ഉയർത്തിക്കൊണ്ടുവരികയും പല അദ്ദേഹം വളരെ ദൂരെ പൂനെക്കടുത്തുള്ള ഒരു അമ്പലം വരെ എന്നും നടന്നു പോയി ഗണപതിയെ പ്രാർത്ഥിക്കും. പിന്നെ കാലക്രമേണ അദ്ദേഹത്തിന് പോകാൻ പറ്റാതായപ്പോൾ ഗണപതി അദ്ദേഹത്തിന്റെ മുന്നിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു, നീ ഇനി നിന്റെ നാട്ടിൽ തന്നെ ഒരു അമ്പലം പണിയുക, ഞാൻ അവിടെ വരുമെന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിന് ജന്മസ്ഥലത്തിന് അടുത്ത് തന്നെ അമ്പലം പ്രതിഷ്ഠിച്ചു വന്നു. അദ്ദേഹത്തിന്റെ മകന് വിനായകൻ എന്ന് പേരിടുകയും അങ്ങനെ അവരിൽ പിന്നീട് അദ്ദേഹം ഒരു ഒരു ദൈവത്തിനെ പോലെ തന്നെ ആയി എന്നൊക്കെയാണ് കഥ. അപ്പം മൗര്യ ഗോസാവി ഈ ഗണപതായ കൾട്ട് അല്ലെങ്കിൽ ഗണപതീയ സെക്ട് ഡെവലപ്പ് ചെയ്തതിൽ വളരെ പ്രമുഖനാണ്. നൗ ഇത് പിന്നീട് എല്ലാം വളരെ ഇതായിരുന്നു. ഗണപതി എന്ന ദൈവം പാൻതിയോണിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഗണപതിയുടെ വളർച്ച വളരെ ക്യുക്കാകാൻ തുടങ്ങി. ഏത് ദൈവത്തിനും അവരുടേതായ പുരാണങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഇന്നും ഗണപതിയുടെ ഒരു പുരാണങ്ങളും മഹാപുരാണങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. പക്ഷെ 2 ഉപപുരാണങ്ങളുണ്ട് ഗണപതിയെ പറ്റി, ഗണേശ പുരാണവും മുദ്ഗല പുരാണവും. 11 മുതൽ 14-ാം സെഞ്ചുറി വരെ എഴുതിയിരിക്കുന്ന കഥയാണ്. അത് നമുക്കറിയാം. പല കഥകളിലും നമ്മൾ വിഷ്ണുവിന്റെ എന്ന് വെച്ചാൽ ഒരു പക്ഷേ നമുക്കറിയാം, ഇപ്പൊ ചിലപ്പോൾ ശിവന്റെ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. എന്നാലും നമുക്കറിയാം വിഷ്ണുവിന്റെ കൾട്ടാണ് ഏറ്റവും കൂടുതൽ ഭാരതത്തിലും ഭാരതത്തോട് അനുബന്ധിച്ച് വന്ന സ്ഥലങ്ങളിലെല്ലാം സക്സസ്ഫുൾ ആയത്. അപ്പൊ വിഷ്ണുവിന്റെ ആ രീതി പിന്തുടരാൻ ബാക്കിയുള്ള സെക്റ്റുകളും ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായ കഥയാണ്. നമുക്കത് സ്കന്ദപുരാണത്തിൽ കാണാം. പലപ്പോഴും രാമായണമായിട്ട് സിമിലർ ആയിട്ടാണ് സ്കന്ദപുരാണത്തിലെ പല കഥകൾ. അതേപോലെ തന്നെ ഗണപതീയ സെക്റ്റില് ഗണേശ പുരാണത്തിലും മുദ്ഗല പുരാണത്തിലും പെട്ടെന്ന് ഗണപതിക്ക് 8 അവതാരങ്ങളായി. ഇതുവരെ ആദ്യം ആയിരുന്ന ഒരു ദൊട്ട ദൈവമായിരുന്ന ഇദ്ദേഹം മഹാവിഷ്ണുവിനെ പോലെ ഗണപതിക്ക് പല അവതാരങ്ങൾ തന്നെ നമ്മളത് കാണാം. വക്രതുണ്ടൻ, ഏകദന്തൻ, മനോ മഹോദരൻ, ഗജാനനൻ, ലംബോദരൻ, വിഘടൻ, വിഘ്നരാജൻ, ധൂമ്രകേതു. ധൂമ്രകേതു നമ്മുടെ അതായത് വിഷ്ണുവിന്റെ കൽക്കിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ എല്ലാ ടൈപ്പ് ഇവരും വന്നു എന്നുള്ളത്. ആൻഡ് ഇവർക്കൊക്കെ പലതരം വാഹനങ്ങളാണ്. ഉദാഹരണത്തിന് നമുക്ക് കാണാം വക്രതുണ്ടൻ എന്ന് പറയുന്ന ഈ അവതാരത്തിൽ സിംഹമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു വരാം. അപ്പൊ പലരും ഇത് മാറി പലതരം വാഹനങ്ങൾ വന്നു, അങ്ങനെ ഇതെല്ലാം വന്നു. അപ്പം ആ ഒരു ആ സെക്ട് ഒരു ഗോഡിൽ നിന്ന് സൂപ്പർ ഗോഡ് സ്റ്റാറ്റസിലേക്ക് ഗണപതി ഈ കാലഘട്ടത്തിൽ ഉയരാൻ തുടങ്ങി. അതേ സമയം തന്നെ ഇതും നമ്മൾ വളരെ കാണുന്ന ഒരു കണ്ടീഷനാണ്, വിഷ്ണു വൈഷ്ണവസ്യത്തിന്റെ ചുവട് ഫോളോ ചെയ്ത് ഗണേശഗീത, അതായത് ഗണപതി ഉപദേശിക്കുന്ന സാരോപദേശങ്ങൾ. ഇപ്പൊ നമുക്കെല്ലാം അറിയാം ഭഗവത്ഗീതയാണ് ഏറ്റവും പ്രശസ്തമായ. പക്ഷെ ഒരുപാട് ഗീതകളുണ്ട്. ഈശാന ഗീതയുണ്ട്, ശിവൻ ഇത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു. അയ്യപ്പൻ ഇത് ചെയ്യുന്ന അയ്യപ്പ ഗീതയുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്ര ഗീതയുണ്ട്, കൂർമ്മത്തിന്റെ കഥയിൽ കൂർമ്മ ഗീതയുണ്ട്, പല ഗീതകൾ. അതേപോലെ ഗണേശ ഗീതവും ഗണപതി അഡ്വൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗണപതി കൊടുക്കുന്ന ഉപദേശം. അപ്പം ഇതെല്ലാം വൈഷ്ണവ സെക്ടിന്റെ സക്സസിനെ ഫോളോ ചെയ്ത് ഈ സെക്ട് ഡെവലപ്പ് ചെയ്ത കഥയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പല ഇതിലും നമ്മൾ ലക്ഷ്മി ഗണപതി എന്നൊരു കഥാപാത്രം കാണുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ബുദ്ധിയും സിദ്ധിയുമാണ് ഗണപതിയുടെ ഭാര്യമാരുന്നത്. പക്ഷെ ചില സ്ക്രിപ്ചറിലെങ്കിലും നമ്മൾ ലക്ഷ്മിയെയും സരസ്വതിയും, അതായത് 2 വലിയ കാര്യങ്ങളുടെ, ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ദേവതകളാണ് ഗണപതിയുടെ കൺസോർട്ടുകൾ എന്നുള്ള കഥയും നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആ എവല്യൂഷൻ ഓഫ്
ഗണപതി എന്ന സാധാരണ ദൈവത്തിൽ നിന്ന് വളരെ സൂപ്പർ ഗോഡിലേക്കുള്ള മഹാവിഷ്ണുവിനെയും ശിവനെയും പോലെയുള്ള ഒരു സൂപ്പർ ഗോഡിലേക്കുള്ള പരിണാമത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യം ജീവിച്ചിരുന്നത്. നമുക്കറിയാം ശങ്കരാചാര്യരുടെ എട്ടാം നൂറ്റാണ്ടിലും നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യരാണ് ആ സമയത്ത് ആറ് സെക്ടായി കിടന്നിരുന്ന വൈഷ്ണവിസം, ശൈവിസം, ശാക്തിസം, സൗര സെക്ട്, ഗണപതിസം, കൗമാര സെക്ട്, ഈ ആറ് ഇത് ചേർത്തിട്ട് ശങ്കരാചാര്യരുടെ കൺസെപ്റ്റാണ് ദൈവം ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ പല വകഭേദമായിട്ട് നിങ്ങൾക്ക് വിഷ്ണുവെന്നോ ശിവനെന്നോ ദേവിയെന്നോ സൂര്യനെന്നോ ഗണപതിയെന്നോ സുബ്രഹ്മണ്യനെന്നോ പ്രാർത്ഥിക്കാമെന്നും ഇവയെല്ലാം കൂടെ ഒരുമിച്ചാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ ആധുനിക ഹിന്ദുയിസം ഡെവലപ്പ് ചെയ്ത് തന്നെ പണ്ടത്തെ ബ്രാഹ്മണ ആര്യ മതത്തിൽ നിന്ന് ഹിന്ദുയിസത്തിലേക്കുള്ള മാറ്റം. അപ്പൊ ഈ സമയത്ത് ഗണപതിയുടെ പവർ കൂടുകയും ചെയ്തു. അതേസമയം തന്നെ ഗണപതി പ്രധാനം അല്ലെങ്കിൽ ബേസിക് ഫണ്ടമെന്റൽ ദൈവം, അതായത് ബ്രഹ്മം എന്ന് അതിന്റെ ഒരു ഇതാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഈക്വൽ ആക്കുകയും ചെയ്തു. അപ്പൊ രണ്ടും സംഭവിച്ചു, ഗണപതി ഒരു വലിയ ഗോഡായി മാറി, അതേസമയം തന്നെ ഗണപതിയുടെ അത്രയും തന്നെ ഈക്വൽ ഒരുപക്ഷെ ഉള്ള വേറെ ദൈവങ്ങളും ഉണ്ടെന്നുള്ള കൺസെപ്റ്റും ക്രമേണ രൂഢമൂലമായി തുടങ്ങി. അടുത്ത ഇതാണ് സംഭവിക്കുക, ഇൻകോർപ്പറേഷൻ, ഗണപതിയും ശിവന്റെ കണക്ഷൻ വരിക. ഇത് നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. വിനായകൻ എന്ന കഥാപാത്രത്തിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ വിനായകനെ എല്ലാത്തിലും പറയുന്ന ആദ്യ കാലങ്ങളിലെ സൺ ഓഫ് അംബിക എന്നാണ്. അംബിക എന്ന് പറഞ്ഞാൽ ദേവി, ആദ്യ പരാശക്തി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അമ്മ എന്ന വാക്കിന്ന് മാത്രമാണ്. അവിടെ ഒന്നും വിനായകനെ ശിവനുമായിട്ടോ അല്ലെങ്കിൽ അന്നത്തെ ശിവന്റെ വളരെ ബേസിക് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പായ രുദ്രനായിട്ടോ നമ്മുടെ പശുപതിയായിട്ടോ ഒന്നും കണക്ഷൻ ഇല്ല. അപ്പം സൺ ഓഫ് അംബിക, അംബികയുടെ മാത്രം പുത്രനായിട്ടാണ് വിനായകൻ കാണുന്നത്. അതാണ് ഒരുപക്ഷെ നമ്മൾ ഈ കാണുന്ന കഥ. എന്താണ്, പാർവതിയുടെ മാത്രം മകനാണ് ഗണപതി, പിന്നീട് ശിവൻ അതിലെ ശിവന്റെ ഫാമിലിയിലേക്ക് ചേരുന്ന പോലെയാണ് നമ്മൾ ഈ കഥ കാണുന്നത്. അപ്പൊ ഒരുപക്ഷെ ഗണപതീയ സെക്ട് ശൈവ സെക്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് ശക്തി സെക്ടിലൂടെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗണപതീയ സെക്ട് ഹിന്ദു മിഥോളജിയിൽ അല്ലെങ്കിൽ ഹിന്ദുവിസത്തിലെ ഒരു സെക്ടിൽ ഒന്ന് ആറിൽ ഒന്ന് മാത്രമായിരുന്നപ്പോഴേ അത് ഒരുപക്ഷെ ആദ്യം കൂടിച്ചേർന്നത് ശക്തി സെക്ടുമായിട്ടായിരിക്കും. അതിനുശേഷം ശക്തി സെക്ടും ശൈവ സെക്ടും തമ്മിൽ കൂടിച്ചേർന്നപ്പോൾ അതിൽ ചേർന്നതാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ കഥയൊക്കെ വന്നത് മുരുകൻ നേരത്തെ തന്നെ ഉള്ള ദൈവമാണ്. ദക്ഷിണേന്ത്യയില് മുരുകൻ ഒരുപക്ഷെ ഏത് നമുക്കറിയാം തമിഴ് വളരെ പഴയൊരു ലാംഗ്വേജ് ആണ്, സംസ്കൃതം പോലെ തന്നെ. അതുപോലെ തന്നെ മുരുകൻ ലോകത്തിൽ തന്നെ ഓൾഡസ്റ്റ് ഗോഡ്സിൽ ഒന്നാണ്. അപ്പൊ മുരുകൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ മുരുകനെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഗണപതി സൗത്ത് ഇന്ത്യയിലെ മുരുകന്റെ ഇളയതായത്. മറിച്ച് നോർത്ത് ഇന്ത്യയിൽ ആദ്യം മുരുകൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ ഗുപ്തകാലഘട്ടത്തിൽ സ്കന്ദഗുപ്തനെന്നും കുമാരഗുപ്തനെന്നുള്ള രണ്ട് രാജാക്കന്മാരുണ്ടായതിന്റെ അർത്ഥം സുബ്രഹ്മണ്യ പൂജ ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം അത് കഴിഞ്ഞിട്ട് മുരുകന്റെ ഇമ്പോർട്ടൻസ് താഴെ പോവുകയാണ് ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ. അതുകൊണ്ടായിരിക്കാം അവിടെ ഗണപതി മൂത്ത കുട്ടിയായി വരുന്നത്. ഇനി ഗോഡ് ഓഫ് വിസ്ഡം, നമ്മൾ കണ്ടു വൈഫ്സ് ഓഫ് ഭാര്യമാരുടെ പേര് സിദ്ധി എന്നും ബുദ്ധി എന്നാണ്. ഇത് നമുക്കറിയാം, ഇത് തികഞ്ഞ അലിഗറിയാണ്. അതായത് പുരാണത്തിലെ മിഥോളജിയിലെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അലിഗറി. അതായത് മലയാളത്തിൽ പറഞ്ഞ അന്യാപദേശം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. അലിഗറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അതൊരു ഉപമ രീതിയിൽ പറയുക, അതിനാണ് അലിഗറി എന്ന് പറയുക. അപ്പൊ സിദ്ധിയും ബുദ്ധിയും നമുക്കറിയാം, അതൊരു എന്താണ്, ഒരു ക്യാരക്ടറാണ്. ബുദ്ധി മീൻസ് ഇന്റലിജൻസ്, സിദ്ധി മീൻസ് കഴിവ്. അപ്പൊ ഗണപതി എന്ന ദൈവത്തിന്റെ പടിപടിയായിട്ടുള്ള വളർച്ചയിൽ പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ് ഈ ആദ്യം ബ്രഹ്മചാരി എന്ന് വിചാരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യമാരായിട്ട് ബുദ്ധിയും സിദ്ധിയും കൊള്ളുന്നത്. ആ ഒരു കഥ തന്നെയാണ് പിന്നീട് നമ്മൾ അദ്ദേഹം ബുദ്ധിയുടെയും കഴിവിന്റെയും ഒരു ഒരു പരമകാഷ്ഠയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ റെപ്രസെന്റേഷൻ ആണെന്നുള്ളതിന്റെ തെളിവാണ് അല്ലെങ്കിൽ അതിന്റെ എവിഡൻസ് അലിഗറിക്കൽ ഇതാണ് മഹാഭാരതം അദ്ദേഹം എഴുതി എന്ന് പറഞ്ഞു. മഹാഭാരതം ഇപ്പോഴും നമുക്കറിയാം, മഹാഭാരതത്തിലെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇതിലുള്ളത് നിങ്ങൾ ചിലത് വല്ലതും വേറെ വല്ലയിടത്തും കണ്ടേക്കാം, പക്ഷെ ഇതിലില്ലാത്തത് നിങ്ങൾ ഒരിടത്തും കാണില്ല. അതായത് മഹാഭാരതമാണ് അൾട്ടിമേറ്റ്. അപ്പൊ മഹാഭാരതം പോലെ ഒരു ബൃഹത് കൃതി എഴുതാൻ ഗണപതി വേണം എന്നുള്ളത്. അപ്പൊ അതുമെല്ലാം ബുദ്ധിയുടെയും സിദ്ധിയുടെയും കഴിവിന്റെയൊക്കെ റെപ്രസെന്റേഷൻ ആയിട്ടാണ് ഇത് കാണിക്കുക. അതായത് ഗണപതി എന്ന സൂപ്പർ ഗോഡിന്റെ വളർച്ചയിലെ ഒരു മേജർ സ്റ്റെപ്പാണ് ഈ രണ്ട് കഥകളും.
സിദ്ധി ബുദ്ധി എന്ന ഭാര്യമാരെ ആഡ് ചെയ്തതും മഹാഭാരതത്തിൽ വ്യാസൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഗണപതിയാണ് കഥ എഴുതിയെന്നുള്ളതും ഈ ദൈവത്തിന്റെ വളർച്ചയുടെ പടവുകളെ കാണിക്കുന്നു. ഗാർഡിയൻ ഓഫ് വെൽത്ത്, ഇതും ഇൻട്രസ്റ്റിംഗ് ആണ്. കുബേരനെ തോപ്പിച്ച കഥ നമ്മൾ അറിയുന്നുണ്ട്. കുബേരനെ തോപ്പിച്ച എന്താണ് കുബേരനെ കഥ? കുബേരനാണ് സമ്പത്തിന്റെ ദേവൻ. അപ്പൊ കുബേരനെ തോപ്പിച്ചു എന്നുള്ളത് തന്നെ ഒരു കാലഘട്ടത്തില് ഈ സെക്ടുകൾ, അതായത് കുബേരൻ എന്ന് പറഞ്ഞാൽ യക്ഷ കൾട്ടാണ്, അത് നമുക്കറിയാം. നോർത്ത് ഇന്ത്യയിൽ ഒരു കൾട്ടായിരുന്നു യക്ഷ കൾട്ട്. അവർക്ക് ഒരുപക്ഷെ അവർ ട്രേഡിന്റെ ഭാഗമായിരിക്കാം നമുക്കറിയാം. അവരിൽ നിന്ന് ഒരുപക്ഷെ ഈ ട്രേഡിന്റെ മാസ്റ്ററി ഒരു ഗ്രൂപ്പ് നമുക്ക് അത് അതായത് ഇത് മിയർ സ്പെക്കുലേഷൻ ആണ്. ഈ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലോ ദക്ഷിണേന്ത്യയിലുള്ള ഒരു ഗ്രൂപ്പിലേക്ക് മാറിയതിന്റെ എവിഡൻസ് ആവാം ഈ കുബേരനെ തോൽപ്പിച്ച കഥ. അതായത് വെൽത്തിന്റെ ഗാർഡിയൻഷിപ്പ് എടുത്തു. അത് തന്നെയാണ് ലക്ഷ്മിയെയും സരസ്വതിയെയും ചിലയിടത്തെങ്കിലും ഗണപതിയുടെ ഭാര്യമാരായിട്ട് കാണിക്കുന്നത്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ദേവത. അപ്പൊ ഇതെല്ലാം അലഗോറിക്കൽ സ്റ്റോറിയാണ്. എവിടെ ഒരു സെക്ടിൽ നിന്ന് ഒരു പ്രത്യേക പവർ പിടിച്ചു മാറിയതിന്റെ കഥ മാത്രമാണ്. ഇനി നമുക്ക് മോർഫോളജിയോടെ നോക്കിയിട്ട് നിർത്താം. കമ്പൈൻ ഫീച്ചർ, നമ്മൾ ഗണപതിയെ നോക്കിയാൽ നമ്മൾ കാണും ഗണപതിക്ക് രണ്ട് കമ്പൈൻ ഫീച്ചേഴ്സ് ഉണ്ട്. അന്നത്തെ പൗരാണിക ഇന്ത്യയിലെ പൗരാണിക ഭാരതത്തിലെ യക്ഷന്മാരുടെയും നാഗ കൾട്ടുകളും രണ്ട് ജനസമൂഹത്തിന്റെ പല ഫീച്ചറുകളും ഗണപതിക്കുള്ളതായിട്ട് അറിയാം. യക്ഷന്മാരെ നമ്മൾ എല്ലായിടത്തും ഡിസ്ക്രൈബ് ചെയ്യുന്നത് യക്ഷന്മാരുടെ ഭാര്യകളാണ് യക്ഷിണികൾ അല്ലെങ്കിൽ യക്ഷികൾ. അവർ വളരെ സുന്ദരിമാരാണെങ്കിലും യക്ഷന്മാരെ പൊതുവെ കാണിക്കുന്നത് ഷോർട്ട് ആൻഡ് പ്ലംപ് ആണ്. ഒരുവിധം ചില കുറച്ച് പോട്ട്ബെല്ലി ആയിട്ടുള്ള ആളും പൊക്കം കുറഞ്ഞതും വണ്ണം കൂടിയതും അത്ര അങ്ങനെ വലിയ സുന്ദരന്മാരായിട്ടല്ല കാണിക്കുന്നത്. അപ്പം യക്ഷന്മാരുടെ പല ഫീച്ചറും ഗണപതിക്ക് കാണിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നാഗാരാധന ആ കാലത്ത് ഉണ്ടായിരുന്നു, നമുക്കറിയാം നാഗങ്ങളെ ആരാധിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഫീച്ചർ ഉണ്ട്. ഇത് യക്ഷന്മാരുടെ ഫീച്ചർ അല്ല. കാരണം എന്താ പറഞ്ഞാൽ യക്ഷന്മാരുടെ കൂടെ പലപ്പോഴും കണ്ടിരുന്നത് മംഗൂസ് അഥവാ കീരിയാണ്. നമുക്കറിയാം കീരി സർപ്പത്തിന്റെ ശത്രുവാണ്. അപ്പം യക്ഷന്മാരും ഇവരും തമ്മിലുള്ള അടി തന്നെയാവാം അതിന്റെ റെപ്രസെന്റേഷൻ. പക്ഷെ ഗണപതിയുടെ കാര്യത്തിൽ ഈ രണ്ട് ജനസമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഗണപതിയുടെ പൂണലായിട്ട് കാണുന്നത് സർപ്പത്തിനെയാണ്. ഇനി ആനിമൽ ഹെഡഡ് ഗോഡ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ കോമൺ ആണ് ഈജിപ്ഷ്യൻ മിഥോളജിയിൽ. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആനിമൽ ഹെഡഡ് ഗോഡ്സ് ഉള്ളത് ഈജിപ്ഷ്യൻ മിഥോളജിയിലാണ്. ഇപ്പം അനൂബിസ് എന്ന് പറഞ്ഞ മരിച്ചവരുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യുന്ന ദൈവമായ അനൂബിസും അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കുന്ന തോത്ത് എന്ന ദേവത ഒക്കെ ഉണ്ട്. പക്ഷെ വളരെ കോമൺ ആണ്. പക്ഷേ ഇന്ത്യൻ മിഥോളജിയില് അല്ലെങ്കിൽ ഇന്ത്യയുടെ മിഥോളജി ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള നോർസ് മിഥോളജിയിലോ ഗ്രീക്ക് മിഥോളജിയിലോ ഒന്നും നമ്മള് ഇങ്ങനെ ഒരു ആനിമൽ ഹെഡഡ് ഗോഡിനെ കാണുന്നില്ല. ഇപ്പൊ ഇന്ത്യൻ മിഥോളജിയിൽ ഗരുഡനും ഇവരൊക്കെ ഉണ്ട്. പക്ഷെ അവര് ഹനുമാൻ ഉണ്ട്. പക്ഷെ ഹനുമാൻ ഒരു മൊത്തം ശരീരം ഒരു വാനര രൂപിയാണ്. ഗരുഡന്റെ തല മാത്രം പശയുടെ ആയിരിക്കും. പക്ഷെ എന്നാൽ ഗരുഡനെ നമ്മളൊരു വലിയ ദൈവമായിട്ട് കണക്കാക്കുന്നില്ല, ഒരു അനുചര ദൈവമായിട്ടേ കണക്കാവുള്ളൂ. മറിച്ച് ഗണപതി ഏത് ദൈവത്തിനോടും കിടപിടിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ അങ്ങനെ ഒരു ദൈവം ഒരു കൊള വളരെ യുണീക്കാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഇന്നും അറിഞ്ഞൂടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആനിമൽ ഹെഡഡ് ദൈവം ഹിന്ദു മിഥോളജിയിൽ വന്നു എന്നുള്ളത്, അതിന്റെ അർത്ഥം എന്താണ്? രണ്ടു മൂന്ന് തിയറി ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ വർഷിപ്പ് എലിഫന്റ് വർഷിപ്പ് കാണുന്നതിന്റെ എവിഡൻസ് കാബൂളില് ബിഫോർ കോമൺ ഏറിയയിലാണ് കാണുന്നത്. പിന്നീട് കാണുന്നത് 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ മധുരയിലും ഉത്തർപ്രദേശിലും മധുരയിലും എവിഡൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു തിയറി, നമ്മൾ നേരത്തെ കഥ കണ്ടു, ഗണപതിയുടെ ശിരസ് തട്ടുപോയപ്പോൾ ശിവൻ പോയി എടുത്തുകൊണ്ട് വന്നത് ഒരു ആനത്തലയാണെന്നും അത് ചിലയിടത്തെങ്കിലും പറയുന്നുണ്ട് ഇന്ദ്രന്റെ ആനയുടെ ഐരാവതത്തിനാണ് ആവാം. നമുക്കറിയാം ഇത് ഒരു റിക്കറിംഗ് തീമാണ് ഇന്ത്യൻ മിഥോളജിയിലെ. ഇന്ദ്രൻ എന്ന മഹാദൈവം പിന്നീട് വളരെ ദയനീയമായ പതനത്തിലേക്ക് പോയി നമുക്കറിയാം. പുരാണ കാലഘട്ടത്തിലെ വേദകാലഘട്ടത്തിലെ അജയ്യനായ ദൈവമായ ഇന്ദ്രൻ പിന്നീട് പുരാണ കാലഘട്ടത്തിലും വളരെ താഴ്ന്ന നിലയിലേക്ക് അധപ്പതിച്ചു എന്നും എല്ലാവിധത്തിലും ദേവേന്ദ്രൻ ഒരു ഒരു കോമാളി കഥാപാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. അതിന്റെ മിക്ക പ്രധാനപ്പെട്ട ദേവന്മാരും ഇന്ദ്രനെ തോപ്പിക്കുകയും ചെയ്യും. ഒന്നുകിൽ ഇന്ദ്രൻ ആവശ്യമില്ലാതെ അവർക്ക് വഴക്കിന് പോകും, അല്ലെങ്കിൽ ഇവരെന്ന് ഇന്ദ്രനെ തോപ്പിക്കും. ഇതെല്ലാം ഇന്ദ്ര വർഷിപ്പിങ്ങിന്റെ മേളിൽ നിന്ന് ആ കൾട്ടിൽ നിന്ന് പുതിയ ദൈവങ്ങളുടെ ഇതിലേക്കുള്ള ചേഞ്ച് ആണെന്നുള്ളതിന് സംശയമില്ല. അപ്പൊ അങ്ങനെ ഒരു തിയറി ഉണ്ട്, ഗണപതിക്ക് തല വെച്ചു കൊടുത്തത് ഇന്ദ്രന്റെ ആനയെ തോപ്പിച്ച് അല്ലെങ്കിൽ ഇന്ദ്ര വർഷിപ്പേഴ്സിന്റെ മേലിലുള്ള സക്സസ് ആണെന്ന്. പക്ഷെ അത് ഒരു വളരെ വ്യക്തമായ എവിഡൻസ് ആണെന്ന് പറയാൻ വിഷമം. അങ്ങനെയാണ് എന്തുകൊണ്ട് ബാക്കി ദൈവങ്ങൾക്കൊന്നും അതില്ല എന്നുള്ള ചോദ്യം വരുന്നു. അപ്പൊ അത് ഇന്നും ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നു, ഒരു കോസ് ആയിട്ട് പറയുന്നു. പോർട്ട് ബെല്ലി, എന്തുകൊണ്ടാണ് ഗണപതിക്ക് ഇത്രയും വലിയൊരു വയറ് പോലെ കാണിക്കാന്നുള്ളത്?
നമ്മൾ നേരത്തെ ഉണ്ട് സിമിലർ ടു യക്ഷ കൾട്ട് ആണ്. യക്ഷന്മാരുടെ ഒരു നല്ല ഭാഗം ഇത് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടു അവരുടെ തന്നെ നേതാവായ കുബേരനെ ഷോർട്ട് ആണ്, പ്ലംപ് ആണ്, പോഡ് ബെല്ലിഡ് ആണ്. അപ്പോ ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കാം എന്ന് വിചാരിക്കുന്നു കുബേരനിൽ നിന്ന് എടുത്ത ഒരു ദൈവം. നമ്മൾ നേരത്തെ കണ്ടു നോൺ ആര്യൻ ഗോഡ് ആണ്. ആര്യൻ ഗോഡ്സ് വേർ സിംഹകടിയാണ്, ലയൺ വേസ്റ്റഡ്, വളരെ ഫിറ്റ് ബോഡിയുള്ള. അപ്പൊ ഗണപതി ആ ഗ്രൂപ്പിൽ പെട്ട അല്ല എന്നുള്ള കാര്യം. അപ്പൊ യക്ഷ കൾട്ടിൽ നിന്നും വന്നതായിരിക്കാം എന്നുള്ള കാരണം നമ്മൾ കണ്ടു യക്ഷന്മാരുടെയും നാഗന്മാരുടെയും ബന്ധം ഇതുണ്ടെന്ന്. പക്ഷെ കാലക്രമേണ വേദാംഗങ്ങളിൽ നിന്ന് വേദാന്തത്തിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഇതെല്ലാം മാറി. നമുക്കറിയാം പിന്നെ അലിഗറി വരും. അപ്പൊ ഇവിടെ ഇപ്പോഴും നമ്മൾ പുതിയ കഥകൾ വരുമ്പോഴേ അദ്ദേഹത്തിന്റെ ഗണപതി എന്ന മഹാദൈവത്തിന്റെ വയർ ആക്ച്വലി ബ്രഹ്മാണ്ഡത്തിനെയാണ്. ലോകത്തിലുള്ള എല്ലാം ഗണപതിയുടെ വയറ്റിലുണ്ട് എന്നാണ് കഥ. അപ്പൊ അത് ടിപ്പിക്കൽ എവല്യൂഷൻ ഓഫ് മിത്തോളജിയാണ്. എല്ലാ മിത്തോളജി സ്റ്റോറി നോക്കിയാൽ ആദ്യം വളരെ ഒരു സാധാരണ ഇവന്റ് ആയി മാറുന്നതിന് പിന്നീട് എക്സ്പ്ലനേഷൻ, ഹൈടെക് എക്സ്പ്ലനേഷൻ വരും, കൂടുതൽ ആത്മീയത്തിലേക്ക് പോകുന്നത് നമ്മൾ എല്ലാ മിത്തോളജിയിലും കാണാറുണ്ട്. അപ്പൊ അതുപോലെ ആവാനേ സാധ്യതയുള്ളൂ. സിംഗിൾ ടസ്ക്, ഇതും കൺഫ്യൂസിങ് കഥയാണ്. എന്തുകൊണ്ടാണ് പരശുരാമൻ ഗണപതി ഫ്ലൈറ്റ്? ഇത് നമ്മൾ കഴിഞ്ഞ കഥയിൽ നമ്മൾ കണ്ടിരുന്നു, നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് നമുക്ക് ഒന്ന് ഇതും ഗസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, വ്യക്തമായ ഒരു എവിഡൻസും ഇല്ല. ഇവിടെ ഉള്ളത് നമ്മൾ പരശുരാമന്റെ കഥയിൽ കണ്ടു, പരശുരാമനും ഗണപതിയും കൂടുതൽ വർഷിപ്പേഴ്സ് ഉണ്ടായിരുന്നത് ഡെക്കാൻ സ്ഥലത്തും ദക്ഷിണേന്ത്യയിലും. ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് എന്നുള്ളത് ഒരു പക്ഷേ. അപ്പം മേ ബി ആയിരിക്കാം ഒരു സം പാർഷ്യൽ വിക്ടറി ഓഫ് ബ്രാഹ്മണിക്കൽ റിലീജിയൻ ഓവർ ഗണപതി സെക്ട് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ചില ബ്രാഹ്മണിക്കൽ റിലീജിയന്റെ പവർ ഒരുപാട് ചോർന്നു പോയെങ്കിലും പിന്നീടും പല ഇൻസിഡന്റിലും നമുക്കറിയാം കുറെ കഥ കുറെ പവർ പലയിടത്തും തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതാണ് പരശുരാമന്റെ കഥ നമ്മളോട് പറയുന്നത് തന്നെ. ക്ഷത്രിയന്മാരെ 21 വട്ടം ഇല്ലാതാക്കി എന്നുള്ളത് ഒരു ബ്രാഹ്മണ വിജയ ക്ഷത്രിയന്റെ മേൽ ബ്രാഹ്മണ വിജയം കാണുന്നതിന്റെ കഥ. അങ്ങനെ നമ്മൾ ഇപ്പൊ ഹിസ്റ്ററിയിലാണെങ്കിലും നമുക്കറിയാം അശോകന്റെ കാലഘട്ടത്തിന് ശേഷം അവരുടെ മൗര്യ രാജവംശം, ഏറ്റവും പവർഫുൾ ആയിരുന്ന മൗര്യ രാജവംശത്തിനെ അവസാനിപ്പിച്ചത് അവിടുത്തെ ഏറ്റവും അവസാനത്തെ രാജാവായ ബൃഹദ്രഥന്റെ ബ്രാഹ്മണനായ മന്ത്രിയായ പുഷ്യമിത്ര ശുംഗൻ അവരുടെ രാജാവിനെ വധിച്ചിട്ട് രാജാവാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രാഹ്മണിക് റിലീജിയൻ ഇടയ്ക്ക് അവർക്ക് അവര് നഷ്ടപ്പെട്ടു പോയ പവർ കുറെ പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അവരുടെ വർക്കിംഗ് ഏരിയ ഒന്നായിരുന്നു മറാത്ത, ഡെക്കോണും സൗത്ത് ഇന്ത്യയിലും ആണ് പരശുരാമന്റെയും ഗണപതിയുടെയും കഥ എന്നുള്ളത്. അപ്പൊ ഒരുപക്ഷെ അതായിരിക്കാം. അവിടെയും വളരെ സിഗ്നിഫിക്കന്റ് ആണ്, പാർവതിയാണ് സഹായത്തിന് അവിടെ പ്രത്യക്ഷം, അമ്മ മാത്രമേ വരുന്നുള്ളൂ, ശിവൻ അവിടെ റിമൈൻസ് ന്യൂട്രൽ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഈ മെർജിങ് ഓഫ് ദ മിഥോളജി, ഗണപതിയുടെ ഗണപതിയെ കൾട്ട് ആദ്യം മെർജ് ചെയ്ത ശക്തി കൾട്ടായിട്ടാണ് നമ്മൾ കണ്ടു, പിന്നീടാണ് ശൈവസുമായിട്ട് കണക്ട് ചെയ്ത് പിന്നീട് വന്നത്. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഗണപതീയ സെറ്റിന് കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നത് ശക്തി കൾട്ട് ആയിരിക്കാം എന്നാണ് അതിന്റെ പ്രോബബ്ലി ഒരു എക്സ്പ്ലനേഷൻ. മൗസ് ബീയിങ് ദ മൗണ്ട്, എന്തുകൊണ്ടാണ് ഈ ഗണപതിയെ പോലൊരു ദൈവത്തിന് എലി എന്നൊരു ഇത്? അത് നമുക്ക് അതിൻ്റെയും എക്സ്പ്ലനേഷൻ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നമുക്കറിയാം ഒറിജിനലി ഒരു ഗ്രാമീണ ദേവതയായിരുന്നു ഗണപതി, പ്രൊട്ടക്ടർ ഓഫ് അഗ്രികൾച്ചർ ആണ്. എന്നുവെച്ചാൽ അന്ന് രണ്ട് തരമാണല്ലോ, കാലിമേക്കലും അഗ്രികൾച്ചർ. അപ്പൊ അഗ്രികൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദേവത തീർച്ചയായിട്ടും ആയിരിക്കണം ഒരു ഗ്രാമീണ ദേവത ഗണപതി അതായിരുന്നു. ആൻഡ് മൗസ് ആണ് ബിഗ്ഗസ്റ്റ് ഓബ്സ്റ്റക്കിൾ, ഏറ്റവും കൂടുതൽ ഓബ്സ്റ്റക്കിൾ ഫാർമേഴ്സ് ഉണ്ടാവുന്നത്. അപ്പം ഇതിനകത്തൊരു കഥയുണ്ട് നമുക്ക് മൂഷികാസുരൻ എന്ന കഥയൊക്കെ, അതൊക്കെ പിന്നീട് ആടിയതെന്ന് നമുക്ക് നല്ലൊരു അറിയാം. അപ്പം ഗണേശന്റെ കീഴ്പ്പെടുത്തിയവരെ അല്ലെങ്കിൽ ഗണേശനെ ഭജിച്ചാൽ ഇങ്ങനെയുള്ള ഓബ്സ്റ്റക്കിൾ മാറും എന്നുള്ളതാവാൻ സാധ്യതയുണ്ട്. ആൻഡ് നമുക്കറിയാം ഗണേശന്റെ കയ്യിൽ സ്നേഹം ഉണ്ട്, പാമ്പ് തീർച്ചയായിട്ടും എലിയുടെ ശത്രുവാണ്. അപ്പൊ ഇതായിരിക്കാം അതിന്റെ എക്സ്പ്ലനേഷൻ. ഫൈനലി മഹാരാഷ്ട്ര കണക്ഷൻ, നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ഗണപതി. ഇന്നത്തെ ഇപ്പൊ ഇന്നത്തെ ഇന്ത്യയുടെ കേരളത്തിൽ പോലും വ്യാപിച്ചു കഴിഞ്ഞു ഗണപതി, മറ്റേ ഗണേശ യാത്രയും ഗണേശ ഉത്സവവും നിമജ്ജനവും ഒക്കെ. മൗര്യ ഗോസാവിയുടെ കഥ നമ്മൾ കണ്ടു. കഴിഞ്ഞ് സംഭവിച്ച ഒരു പ്രധാന കാര്യമാണ് 18th century മറാത്തയില് ശിവജിയുടെ ഒക്കെ കാലത്തുണ്ടായിരുന്ന മറാത്തയില് പേഷ്വാസ് എന്ന് പറയുന്നത് നമ്മുടെ ദിവാൻമാരെ പോലെ, അതായത് പ്രധാനമന്ത്രിമാരെ, അവരാണ് ഈ രാജാക്കന്മാരെ അഡ്വൈസ് ചെയ്തിരുന്നത്. പക്ഷെ സമയർ 17th century ബാജിറാവുവിന്റെ, ഇത് ബാജിറാവു പേഷ്വാന്റെ ഒക്കെ കാലഘട്ടത്തിലായപ്പോഴത്തേക്ക് പേഷ്വാമാരായി ഡിഫാക്ടോ റൂളേഴ്സ്, അവർക്കാണ് ഭരണം, രാജാക്കന്മാരെ നോമിനൽ ഹെഡായി മാറി. ആൻഡ് പേഷ്വാമാരെ
ഇതില് സ്റ്റാറ്റ സൊസൈറ്റിയില് കുറച്ചുകൂടെ താഴ്ന്ന ഇതിലായിരുന്ന ആയിരുന്നു അവരുടെ ദൈവങ്ങളിൽ ഒന്നായിരുന്നു ഗണപതി. അങ്ങനെ ഗണപതിയുടെ പൂജ കൂടിയെന്നും ഇത് മഹാരാഷ്ട്രയിൽ കൂടുതൽ. അപ്പൊ മൗര്യ ഗോസാവി 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും തുടങ്ങിയ ഇത് പേഷ്വാമാർക്ക് മറാത്തയിൽ ഭരണം കിട്ടിയതോടെ ഗണപതി കൾട്ട് വലുതാകുകയാണ് ചെയ്തത്. ആൻഡ് പിന്നെ നമുക്കറിയാം നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യ സമര നേതാവായ ബാലഗംഗാധര തിലകൻ ഗണപതിയുടെ ഒരു വലിയ ഇത് തന്നെയായിരുന്നു. അദ്ദേഹം ജനങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗണപതി ഈ പൂജ അല്ലെങ്കിൽ ഗണപതിയെ ഉപയോഗിച്ചിട്ട് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഗണപതിയുടെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം. അപ്പൊ ഇതൊക്കെ ആയിരിക്കണം മഹാരാഷ്ട്ര കണക്ഷൻ വന്നത്. അതിൽ നിന്നാണ് പിന്നീട് ബാക്കി ഇപ്പൊ നമുക്കറിയാം കേരളത്തിലൊക്കെ ഉണ്ട്, ഇപ്പൊ കേരളത്തിലൊക്കെ ഭരണമുണ്ട്. ഗണപതി നിമജ്ജനം അവസാനം ഗണേശോത്സവത്തിന്റെ അവസാനം ഗണപതിയെ കൊണ്ട് നമ്മളെ നിമജ്ജനം ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ഒരു അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ എന്താന്ന് പറഞ്ഞാല് ആ ഒരു വർഷം മുതലുണ്ടായ സകല വിഘ്നങ്ങളും നമ്മള് കൊണ്ട കളയുന്നു, അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ നമ്മളെ സഹായിക്കുന്നു ഇത് കളയാൻ എന്നാണ് ആ ഗണപതി നിമജ്ജനത്തിന്റെ കഥ. അപ്പൊ ഇത്രയാണ് എനിക്കിന്ന് ഗണപതിയെ പറ്റി പറയാനുള്ള കഥ. ഇത് പക്ഷെ ഒരുപക്ഷെ ഒരുപാട് ഇനിയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, ഇനി മനസ്സിലാക്കാൻ ഒരുപാട് ഒരുപാട് ലാക്കിനുള്ള ഒരു മിത്തോളജിക്കൽ സ്റ്റോറിയാണ്. എന്നുവെച്ചാൽ ഒരുപാട് കണക്ഷൻ ബാക്കിയുണ്ട്. മറ്റേതുപോലത്തെ ഒരു ഒന്നോ രണ്ടോ ഇൻസിഡന്റ് മാത്രമല്ല, ഇതൊരു മച്ച് ബിഗർ സ്റ്റോറി. പ്രോബബ്ലി നമ്മൾ കുറെ കഴിയുമ്പോൾ ഇനിയും ഗണപതിയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ഇനി ഇത് വരാം വേറൊരാൾക്ക് പ്രസന്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ തിരുവനന്തപുരം മിത്തോളജി ക്ലബ്ബിൽ കഴിഞ്ഞോണം ഗണപതിയെ പറ്റി പ്രസന്റ് ചെയ്ത് ഞാനല്ല, സുനിൽ മേനോനായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരുപാട് എക്സ്പ്ലനേഷൻ ഇനിയും വേണ്ടുന്ന ഒരു മിത്തോളജിക്കൽ സ്റ്റോറിയാണ് ഗണപതിയുടെ. അപ്പൊ ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. എക്സലൻസ്, കുറെ കാര്യം നമ്മള് അറിയില്ലായിരുന്നു. അതെ സർ, ഫാന്റാസ്റ്റിക് ടോപ്പിക്. അല്ല, നമ്മൾക്ക് ഒരു ചെറിയ സംശയം, ഈ ലക്ഷ്മി സരസ്വതിയും ഇന്ദ്രന്റെ ഭാര്യമാര്, അല്ല ലക്ഷ്മി വിഷ്ണുവിന്റെ ഭാര്യയും സരസ്വതി ബ്രഹ്മാവിന്റെ ഭാര്യയും പാർവതി ശിവന്റെ ഭാര്യയും ത്രിമൂർത്തികളുടെ ഭാര്യ. പക്ഷെ ചിലയിടത്തെങ്കിലും നമ്മള് ഞാൻ ചെറുപ്പത്തില് വളരെ കുട്ടിയായിരുന്നപ്പോൾ ഓർക്കുന്നുണ്ട് ഈ ലക്ഷ്മിയെയും സരസ്വതിയെയും ഗണപതിയും കൂടെയുള്ള ഒരുമിച്ചുള്ള പടങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായില്ലാതെ എന്താണ് ഇത്, ചില കൾട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അതായത് ബുദ്ധിയെയും സിദ്ധിയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും പോലെ പ്രതിനിധീകരിച്ച് വരയ്ക്കുന്ന ഒരു ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. മഹാഗണപതി എന്ന സൂപ്പർ ഗോഡിലേക്കുള്ള സമയത്ത് ഗണപതി എല്ലാം ചെയ്തിരുന്നു. അപ്പൊ ഗണപതി വിഷ്ണുവിനെ പോലെ അവതാരങ്ങൾ എടുത്തു, ഗണപതി വിഷ്ണുവിനെ പോലെ ഗീത അഡ്വൈസ് കൊടുത്തു, ഗണപതി വിഷ്ണുവിനെ പോലെ ഐശ്വര്യത്തിന്റെ ദേവതയായി. അപ്പൊ ഒരു മഹാദൈവത്തിന്റെ എല്ലാ ഇതും. അപ്പൊ ചില കഥകളിലെങ്കിലും ചില സെക്ടറിലെ കഥകളിലെങ്കിലും പ്രത്യേകിച്ചും ഗണപതിയുടെ കഥകളിലെങ്കിലും ഗണപതി പുരാണത്തിലെങ്കിലും നമ്മൾ ഇത് കാണാം. ആക്ച്വലി ലക്ഷ്മി ഗണപതി എന്നൊരു വേർഷൻ തന്നെയുണ്ട്. ലക്ഷ്മി ഗണപതി എന്ന് ഗണപതിയുടെ ഒരു ഫോം തന്നെയുണ്ട്, ലക്ഷ്മിയോട് കൂടി ഇരിക്കുന്ന ഗണപതി. പറഞ്ഞല്ലോ പാർവതീന്റെ മാത്രം മകനാണെന്നൊക്കെ. ഒന്നില് ഞാൻ വായിച്ചത് കണ്ടതാണ് ടേമറിക് ഉണ്ടാക്കിയതാണ് ഗണപതിനെ, അല്ലെങ്കിൽ അങ്ങനെ, അതായത് ദേവി അങ്ങനെ പല കഥകൾ. ദേവി കുളിക്കാൻ പോകുമ്പോഴേ ദേവിയുടെ ഇത് കുളിക്കുന്നതിന് മുമ്പായിട്ട് ദേവി ശരീരത്തിലെ മഞ്ഞൾ തേച്ചു വന്നു, അവസാനം കുളിക്കാൻ നേരത്തെ അതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി അതിന് ജീവൻ കൊടുത്തു എന്നൊരു കഥ അങ്ങനെയുണ്ട്. ബേസിക്കലി കഥ ഇത് മാത്രമേ ഉള്ളൂ. ഗണപതി ഇത് ഒരു ദേവിയുടെ മാത്രം പുത്രനാണെന്നാണ് മിക്ക കഥകളും പറയുന്നത്. ശിവൻ അതിനകത്ത് പിന്നീട് ആടിയപ്പെടുന്ന ഒരു കഥയാണ്. അത് നമുക്കപ്പോ ഈ കഥയിലും അതിന്റെ അലിഗറി നമുക്ക് പിന്നെ മനസ്സിലാവും. നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്, അതായത് ഗണപതിയെ കൾച്ച് വരുന്നത് ആദ്യം ശൈവ കൾച്ചായിട്ട് മറിച്ച് ശക്തി കൾട്ടുമായിട്ടാണ് മെർജ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മള് ഇതിലേക്ക് വരുന്നത്. ഈ ഈ സാധനം ഈ എലിഫന്റ് ഹെഡഡ് ഗോഡ് ഇങ്ങനെ ഈജിപ്റ്റായിട്ടുള്ള കണക്ഷൻ ഒരു ഫാസിനേറ്റിംഗ് ആണ് അല്ലേ? എന്തെങ്കിലും ഉണ്ടാവുമോ? അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാല് നമ്മുടെ ഇപ്പൊ ഇപ്പോഴത്തെ വിവരത്തിൽ നമുക്ക് അറിയാലോ, ഇപ്പൊ ഇപ്പൊ ജെനറ്റിക്സ് ആണേലും ഇതാണേലും നമ്മുടെ ജനറലി അക്സെപ്റ്റഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഇറാനിൽ നിന്നാണ് ഇൻഡോ യൂറോപ്യൻസും ഇൻഡോ ആര്യൻസും മൂവ് ചെയ്തത് നമുക്കറിയാം. അപ്പം കുറെ പേര് കിഴക്കോട്ട് ഇന്ത്യയിലേക്ക് വന്നവരും പടിഞ്ഞാറോട്ട് പോയത് യൂറോപ്പിലേക്ക് പോയവരും. അപ്പം ഗ്രീക്ക് മിഥോളജി, ഇന്ത്യൻ മിഥോളജി, നോഴ്സ് മിഥോളജി ഒക്കെ പരസ്പരം വളരെ റിലേറ്റഡ് മിഥോളജികളാണ്. അപ്പം നമുക്ക് വ്യത്യാസം നമുക്കിത് കാണാം. ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടു കുബേരനാണ് നിധിയുടെ ദേവം,
നോർസ് മിഥോളജി നമ്മൾ കാണുന്നു. കുള്ളന്മാരാണ്, കുള്ളന്മാരുടെ ഗുഹ ആക്രമിച്ചാണ് ദൈവങ്ങൾ പലപ്പോഴും സ്വർണം എടുത്തോണ്ട് വന്നത്. എന്നുവെച്ചാല് ഇവര് നിധികാക്കുന്ന ഭൂതം അല്ലെങ്കിൽ നിധികാക്കുന്ന കുള്ളന്മാരാണ്, ഡ്വാർഫ്സുകളാണ്. അപ്പൊ ആ കഥയുണ്ട്. പക്ഷെ ഈജിപ്ഷ്യൻ മിഥോളജിയും ഇന്ത്യൻ മിഥോളജിയും തമ്മിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഈജിപ്തിലെ ജനതയും ഇന്ത്യൻ ജനതയും തമ്മിൽ കണക്ഷൻ എവിടെ വന്നു എന്ന് കണ്ടുപിടിക്കാൻ വിഷമമാണ്. വെച്ചാൽ അത് ഇപ്പോഴത്തെ കൺസെപ്റ്റൻസ് വെച്ചിട്ട് അത് വളരെ നേരത്തെ സംഭവിച്ച ഔട്ട് ഓഫ് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ ഡിവിഷനൊക്കെ വരുന്നത്. ഈജിപ്റ്റ് ആഫ്രിക്കയിലാണ്. അപ്പൊ നമ്മുടെ ഈജിപ്ഷ്യൻ മിഥോളജിയും, അത് മാത്രല്ല ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദൈവം മാത്രം, വേറെ ചെറിയ ചെറിയ ദൈവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറയാം, ഗരുഡൻ എന്നൊക്കെ പറയാമെങ്കിലും അത് പ്രോബബിളി ടോട്ടമിസമാണ്. അത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ടോട്ടമിസം മീൻസ് പണ്ടത്തെ കാലഘട്ടത്തില് ഓരോ ഗോത്രങ്ങൾക്കും അവരുടേതായ ഒരു അടയാളം ഉണ്ടായിരുന്നു. അപ്പൊ വാനരന്മാരെന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് ഹനുമാനും ബാലിയും സുഗ്രീവനും റിയലി വാനരന്മാരല്ല, മറിച്ച് ആ ഗോത്രം ആരാധിച്ചിരുന്ന ടോട്ടം വാനരനാണ്. അപ്പൊ അവര് അവരുടെ ആഘോഷ സമയത്ത് അവരുടെ മുഖം മൂടി വെക്കുകയും അവരുടെ വേഷം കെട്ടി ചെയ്യുകയും ചെയ്യും എന്നുള്ളത് അറിയാവുന്ന ഒരു സംഖ്യമാണ്. അത് ടോട്ടമിസമാണ്. പക്ഷേ ഗണപതിയുടെ കാര്യത്തിൽ അത് ടോട്ടമിസമാണെന്ന് പറയാൻ ഒരു വ്യക്തി ഒരു എവിഡൻസും ഇല്ല. ഒരു ഇന്ത്യയിലെ ഒരു ജനസമൂഹവും ആനയെ ഇങ്ങനെ പറഞ്ഞതായിട്ട് എവിഡൻസ് ഇല്ല. മധുരയിൽ നമ്മളെ ഒന്ന് രണ്ട് എവിഡൻസ് കിട്ടിയെങ്കിലും വ്യക്തമായ ഒരു കാരണമില്ല. അത് മാത്രമല്ല ഗണപതി എന്ന ഒരു ദൈവം ഒഴിച്ച് ബാക്കി ആരും ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു ഒരു എലിഫന്റ് ഹെഡിനെ കാണുന്നുമില്ല. മറിച്ച് അവിടെ ഹനുമാനുണ്ട്, ബാലിയുണ്ട്, സുഗ്രീവനുണ്ട്, ലോട്ട് ഓഫ് പീപ്പിൾ അറിയാം. അതില്ല നമുക്ക് സൂപ്പർ ഗോഡ് സ്റ്റേറ്റസ് ഉള്ളത് ഭയങ്കര ഫാസിനേറ്റിംഗ്. അത് ശരിയാണ്. അതങ്ങനെ പറയുമ്പോഴേ അവര് എനിക്കൊന്നും ഒരു സോഷ്യൽ നീഡ് ആയിരുന്നു തോന്നുന്നു അല്ലേ, ഗണപതി അങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആർക്ക് പവർ കിട്ടുന്നോ അവർ, അല്ലെങ്കിൽ ആർക്ക് ഫ്രീ ഹാൻഡ് കിട്ടുന്നോ അവർക്ക് അത് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. അന്നേരം ഏത് സെനേറിയം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ മഹാബലിയുടെ ചരിത്രത്തിലൊക്കെ മഹാബലി പൊങ്ങി വന്ന കഥ പറഞ്ഞു. തൃക്കാക്കര ക്ഷേത്രം ക്ഷയോന്മുഖമായപ്പോഴാണ് പ്രശ്നം വന്നത്, പ്രശ്നമല്ല ഈ കഥ വന്നത്. അതുവരെ തൃക്കാക്കരയിൽ വിഷ്ണുവിനെ പൂജിച്ചിരുന്ന കേരളത്തിൽ, അന്നത്തെ കേരളത്തിലെ എല്ലാവരും എല്ലാ രാജാക്കന്മാരും തൃക്കാക്കര ക്ഷേത്രത്തിൽ വരികയും വിഷ്ണുവിനെ വാമനെ പൂജിക്കുകയാണ് ചെയ്തിരുന്നത്. തൃക്കാക്കര ക്ഷേത്രം ക്ഷയോന്മുഖമായപ്പോൾ അന്നത്തെ രക്ഷാപുരുഷനായ സാമൂതിരി പറഞ്ഞു, ഇനി എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈ ദിവസം ആഘോഷിക്കുക. കോമൺ ആൾക്കാർക്ക് ഫ്രീഡം കിട്ടിയപ്പോഴേ അവര് അവരുടെ വിശ്വസിക്കുന്ന അല്ലെ അവർക്ക് ഹീറോ എന്ന് തോന്നുന്ന ആളെ, അങ്ങനെയാണ് വാമന്റെ ജന്മദിനം മഹാബലിയുടെ ആഗമനമായി മാറിയത്. അപ്പം തീർച്ചയായിട്ടും മാറിക്കൊണ്ടേയിരിക്കും മിഥോളജി. അങ്ങനെ ഒരു ഫ്രീഡം അവർക്ക് കിട്ടിയപ്പോഴെ ആദ്യം ഒരുപക്ഷെ വന്ന ജനസമൂഹം ഗണപതിയെ തീർച്ചയായിട്ടും കണക്കിലെടുത്ത് കാണില്ല. അവർ കാണുന്നുണ്ട് ശൂദ്രന്മാരുടെ ദൈവം, കള്ളന്മാരുടെ ദൈവം, കൊള്ളക്കാരുടെ ദൈവം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ദൈവത്തിന്റെ ഇമ്പാക്ട് വാസ് സോ ബിഗ്, അവർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്തു, അവരെ അവരെ അസിമുലേറ്റ് ചെയ്യും. അത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു മെക്കാനിസം ആണ്. അപ്പൊ അവരെ അസിമുലേറ്റ് ചെയ്തിട്ട് അവർ കുറച്ച് മോഡിഫൈ ചെയ്യും, കുറച്ചുകൂടെ അവരുടെ ഇതിനും കൂടെ യോജിച്ച വിധത്തിൽ. അപ്പൊ രണ്ട് അപ്പൊ അക്കൾച്ചറേഷൻ ആണ്, രണ്ട് ജനതതികളുടെ കൂട്ടിമുട്ടലുകളാണ്. ഈ അയ്യപ്പന്റെ കഥ മറ്റേ ഈ ഒരു മറ്റേ കാട്ടിലെ ദൈവം ആയിട്ട് വന്നതല്ലേ ശരിക്കും? അതെ അതെ അതെ, ചാത്തനാണെന്നുള്ള കാര്യം വേറെ ആരും ചോദ്യം ചോദിക്കുന്നില്ലേ? I just have a comment on these things. About this beheading of Ganapati. Of course, this is my own interpretation, because for example, in Sanskrit language, it is full of examples. Anything it is mentioned in any shloka, it is compared with something which is very commonly seen. Anything, any shloka, because Kalidasa was supposed to be the finest of all the people, poets, who was the best in comparison. Similarly, probably this beheading is to say that the son of Parvati, who was actually found by whatever, the turmeric or whatever, and he was probably very egoistic to actually fight his own dad, or it, because he's it is actually beheading the ego, which is actually being represented as beheading a person, and then actually fitting it with a lesser ego person is probably what it is trying to represent. And over a period of many, many years, probably this has been kind of lost, and it's only that the beheading part has remained, and it's not the actual kind of the meaning or the representation which is probably is being lost. That's an allegorical part of it. That's an allegorical part. Gautama, that's what I said. Philosophical, all mythological events, ultimately philosophy was added. Okay. Because
ഈ ദൈവങ്ങളെ മനുഷ്യരെ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ അത് പിന്നെ അവര് ദൈവങ്ങളല്ല അപ്പൊ ദൈവങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും ഗ്രാജ്വലി ഫിലോസഫി ആഡ് ചെയ്യപ്പെടും ഫിലോസഫി പിന്നെ ആഡ് ചെയ്യും എന്തുകൊണ്ടാണ് അപ്പോഴാണ് വരിക അപ്പൊ തല ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാവും അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ എല്ലാ ദൈവങ്ങളുടെ കഥകളിലും പിന്നീട് അത് ഒരു ആക്ച്വലി അഡ്വാൻസ്മെന്റ് ഓഫ് മിത്തോളജിയാണ് മിത്തോളജിയുടെ ഹയർ സ്റ്റേറ്റസിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഒരു ഫിലോസഫിക്കൽ ആംഗിൾ വരും ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല ഇപ്പൊ നമ്മൾ പറയാം ഇപ്പൊ മഹാബലിയുടെ ചരിത്രത്തിൽ ഒരു കോമൺ മാന് ചോദിക്കാൻ വളരെ ന്യായമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട് വളരെ മര്യാദയ്ക്ക് വളരെ പ്രജാതൽപരനായിട്ട് ഭരിച്ചിരുന്ന ഒരു ഒരു അതും വിഷ്ണു ഭക്തനായിരുന്ന മഹാബലിയെ എന്തിന് സാക്ഷാൽ വിഷ്ണു ശിക്ഷിച്ചു എന്ന് ഇത് ഡിഫിക്കൽട്ടാണ് ആൻസർ ചെയ്യാൻ അപ്പൊ അടുത്ത ലെവലിൽ ഫിലോസഫി വരും അപ്പൊ ആ ഫിലോസഫിക്കൽ ആംഗിൾ ആഡ് ചെയ്യും അപ്പൊ എന്ത് പറയും മഹാബലിക്ക് ഇങ്ങനെയൊക്കെ ആണേലും കുറച്ച് അഹന്ത ഉണ്ടായി മഹാബലി മഹാബലി അപ്പൊ ഇതേപോലെ ഫിലോസഫിക്കൽ ഗൈഡ് എല്ലാ മിതോളജിയിലും നമ്മൾ കാണാം ആഡഡ് അതിപ്പോ അത് നമ്മൾ ഉപനിഷത്തുകളിലേക്കും വേദാന്തങ്ങളിലേക്കും വരുമ്പോഴേ എല്ലാ മിതോളജിക്കും ഈ പറഞ്ഞ ഫിലോസഫിക്കൽ ആംഗിൾ കൂടി തരാം അപ്പൊ അതൊരു കോമൺ ബിഹേവിയർ ആണ് എല്ലാ മിതോളജിക്കൽ സോറും സോ ഐ ഫുള്ളി അഗ്രി വിത്ത് ദാറ്റ് പോയിന്റ് ബട്ട് പ്രോബബ്ലി ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് സംതിങ് വെരി പ്രിമിറ്റീവ് ഫ്രം എ പ്രിമിറ്റീവ് സ്റ്റോറിയിൽ നിന്ന് പിന്നീട് ഇവോൾവ് ചെയ്തപ്പോ കഥ മാറിയതാവാനാണ് അതിനകത്തേക്ക് ഈ കഥയും അലിഗറിയും ഫിലോസഫിയും ആഡ് ചെയ്തപ്പെടാനാണ് കൂടുതൽ സാധ്യത അങ്ങനെയാണ് മിത്തോളജിയിലെ മിക്ക കഥകളും ഈവൺ ഈ മോണോത്തിസ്റ്റിക് റിലിജൻസിലും ഉണ്ടല്ലോ അല്ലേ ഈ ഫിലോസഫിക്കൽ അഡിഷൻ തീർച്ചയായിട്ടും ആദം ആൻഡ് ഈവിന്റെ കഥ ഒരു അലഗോറിക്കൽ തിങ്ങാണ് ഷുവർലി യുനോ എല്ലായിടത്തും കാണും എല്ലാ മിത്തോളജിയിലും അലഗോറി കാണും ഈ ജയകുമാർ പറഞ്ഞില്ലേ ഈജിപ്ഷ്യൻ ചരിത്രവും ഇന്ത്യൻ ചരിത്രവും തമ്മില് മിത്തോളജിയും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് അതില് ഈ കൃഷ്ണന്റെ കഥയും മോസസിന്റെ കഥയും തമ്മിൽ ഒരുപാട് ബന്ധം തോന്നാറുണ്ട് കഥ പറയുമ്പോ അതായത് ഇതേപോലെ പുഴയിൽ ഒഴുക്കി ഇത് കൊണ്ടുപോകുന്നതും അവസാനം അങ്ങനെ ഒരു രാജാവ് ആ നാട്ടിലെ എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഓർഡർ ചെയ്യുന്നു അത് ഫറോവയാണ് മോസസിന്റെ കഥയിൽ അപ്പോ മോസസിനെ അപ്പൊ ദൈവ ഇത് കിട്ടും നിങ്ങളൊരു പെട്ടിയിലാക്കിയിട്ട് പുഴയിൽ ഒഴുക്കി കളയാൻ പറയും അങ്ങനെ ആ അങ്ങനെ അൾട്ടിമേറ്റ്ലി ആ കുട്ടിനെ ഒരാള് എടുക്കും അവസാനം ഈ കുട്ടി രാജകൊട്ടാരത്തിൽ തന്നെയാണ് വളരുന്നത് അപ്പോ അങ്ങനെ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് തന്നെ ഈ കുട്ടിയെ ഫീഡ് ചെയ്യാൻ ഈ കുട്ടി സക്ലി ചെയ്യില്ല അപ്പൊ തിരിച്ച് അമ്മയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി ആക്കും എന്നൊക്കെ ഉള്ള മറ്റേ ഇതില് യശോദയും രണ്ട് സിസ്റ്റർ മദർ വേറെയാണല്ലോ കൃഷ്ണകഥയില് അല്ല അപ്പൊ അങ്ങനത്തെ ഒരു കുറച്ച് ഐഡന്റിക്കൽ ഇത് അതിലും കാണാറ് ഞാൻ പലപ്പോഴും ഇങ്ങനെ നോക്കുമ്പോ തോന്നാറുണ്ട് അത് ഒരു ഐഡന്റിക്കൽ ആണല്ലോ എന്നുള്ളത് അല്ലെ കൃഷ്ണനും ക്രിസ്തുവും തമ്മിൽ ഒരുപാട് പക്ഷേ ക്രിസ്തുവിന്റെ ജെറുസലേമിൽ നിന്ന് ഈജിപ്തിലേക്ക് കണക്ഷൻ ഉണ്ട് അല്ലല്ല ഞാൻ പറയണ മോസസ് ഈജിപ്തിലായിരുന്നല്ല ഫറോവയുടെ കാലത്താണല്ലോ മോസസ് ഫറോവയാണ് നേരിട്ട് അല്ലെങ്കിൽ പോലും വയാ ജെറുസലേം വഴി കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കും ഹലോ ആ കുറെ കൺഫ്യൂസിംഗ് ആയിരുന്നു അല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടൈം പീരീഡ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊന്ന് അറിയേണ്ടത് ഇപ്പൊ ഋഗ്വേദത്തിന്റെ ഓരോ ടൈം ഋഗ്വേദത്തിന്റെ ടൈം പീരീഡ് ഏതാണ് വേദിക് പീരീഡ് എന്ന് പറയുന്നത് കൺസെൻസസ് ഉണ്ടാവില്ല മെജോറിറ്റി ഒപ്പീനിയൻ വേദിക് പീരീഡ് രാമായണം രാമായണവും ഭാരതവും ലേറ്റ് ബി സിയും ഏർലി എ ഡിയും അതായത് ബി സി 500 മുതൽ എ ഡി 500 വരെ ഈ പുരാണം ഏർലി എ ഡി മുതൽ 16th വരെ 3rd 16th വരെ എന്നാണ് പൊതുവേ വേദിക് പീരീഡ് 1500 ബി സിഇ മുതൽ രാമായണ മഹാഭാരതം ലേറ്റ് ബി സിഇ ടു ഏർലി എ ഡി പുരാണം 4-14 AD ശങ്കരാചാര്യ വരുന്നത് 8th century പിന്നെ ഇതിലെ ഒരു കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നത്
ഈ ആറ് സെക്ടുകൾ ചേർന്ന് അമാലഗമേഷൻ നടന്നു, എന്നിട്ട് ഒരു 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 ഫിലോസഫി ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബൈ വൺ തിങ് സാധാരണഗതിയിൽ ഡിവിഷൻ ഉണ്ടാവാനാണ് എപ്പോഴും സാധ്യത കൂടുതൽ, കാരണം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നിട്ട് ഡിവിഷൻ ഉണ്ടാകുന്നതാണ് സാധാരണ നടക്കുന്നത്. ഇതിനകത്ത് ഇപ്പോഴൊരു ആറ് പേര് ചേർന്ന ഒരു അമാലഗമേഷൻ ഉണ്ടായെന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു അക്സെപ്റ്റ്. ദി ഓൺലി കണ്ടീഷൻ വെരി it can occur is when there is a common enemy. Only when there is a common enemy, an amalgamation can occur. Otherwise, no, it is only division is possible. രണ്ട് കാര്യമുണ്ടല്ലേ, ഒന്ന് കോമൺ എനിമി ഉണ്ടായിരുന്നു, അതായത് ബുദ്ധിസവും ജൈനിസവും ആ സമയത്ത് ഒരുപാട് വളർന്നു വലുതായി, ബ്രാഹ്മണിസത്തിന്റെ ബ്രാഹ്മണ റിലീജിയനിൽ നിന്ന് മാറിപ്പോയി ഒരുപാട് പേരെ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അവരിൽ നിന്ന്, അതായത് ഇവരുടെ അനുയായികൾ ഒരുപാട് പോയി. അപ്പൊ നമ്മള് ഏത് രാജാക്കന്മാരുടെ കഥ എടുത്താലും നമ്മൾ കാണും, ഇത് ഹിസ്റ്ററിയാണ്, ഐ നോ ടോക്കിംഗ് അബൌട്ട് ഇതല്ല, ഹിസ്റ്ററിയിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് പല രാജസദസ്സിലും ഹിന്ദുമത പണ്ഡിതന്മാരും ജൈനമത പണ്ഡിതന്മാരോ ബുദ്ധമത പണ്ഡിതന്മാരോട്ട് ഭയങ്കര ആർഗ്യുമെന്റ് നടക്കുക, തർക്കശാസ്ത്രം നടക്കുകയും തോൽപ്പിച്ചിട്ട് അവരെ ഇവിടുന്ന് ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിന്ദുമത പണ്ഡിതന്മാർ പലതിലും ഇതിനകത്ത് വളരെ സ്പെഷ്യലിസ്റ്റ് ആയി മാറുകയും അങ്ങനെ വളർന്നു വന്നിരുന്ന ജൈനമതവും ഹിന്ദു ബുദ്ധമതവും പിന്നീട് താഴെ പോകാൻ ചെയ്തു. ഒരു കാലത്ത് ബുദ്ധമതം ഇന്ത്യ മുഴുവനും ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ട് നമുക്കറിയാം, ജൈനമതവും കേരളത്തിലുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഹിന്ദുമതത്തിന്റെ അന്നത്തെ ഏറ്റവും വലിയൊരു കോമൺ ത്രെട്ട് ആയിരുന്നു ഇത്. രണ്ടാമത്തെ റീസൺ, ഒരു പവർഫുൾ ലീഡർ വന്നാൽ, അതായത് എല്ലാവരെയും ഏകോപിപ്പിക്കാൻ ഒരു കഴിവ് കൊണ്ട്, ഇപ്പൊ നമ്മൾ മഹാത്മാഗാന്ധിയെ കണ്ടല്ലോ, അതായത് ഈ ബ്രിട്ടീഷ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ഇത്രയും 500 നാട്ടുരാജ്യത്തിന് ഒരു നേതാവിന് പറ്റിയെന്നുള്ള, അപ്പൊ അങ്ങനെയുള്ള വളരെ എന്താണ് യുഗങ്ങളിൽ മാത്രം യുഗപുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയേക്കും. അപ്പൊ ശങ്കരാചാര്യർ തീർച്ചയായിട്ടും, ശങ്കരാചാര്യരുടെ സെക്ടിന് സ്മാർത്തിസം എന്നാണ് പറഞ്ഞത്, സ്മാർത്തിസം. അപ്പൊ അദ്ദേഹം പറയണത് അതുകൊണ്ടാണല്ലോ അദ്വൈതം എന്ന കൺസെപ്റ്റ്, ഒറ്റ ദൈവമേ ഉള്ളൂ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ശിവനായിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ ദേവി ആയിക്കോട്ടെ എല്ലാരും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, കോമൺ എനിമി ഉണ്ടായിരുന്നു, ഒരു പവർഫുൾ യൂണിഫൈയിങ് ലീഡർ വന്നു എന്നുള്ളതാണ് അതിന്റെ റീസൺ. ഇവിടെ പിന്നെ ഈ ഇന്ദ്രന് അമ്പലമുണ്ട്, ഇന്ദ്രന് മെയിൻ ഇതായിട്ട് ഇപ്പൊ അമ്പലമൊന്നും ഇല്ലാന്നാണ് എന്റെ അറിവ്. ഇനി വല്ല നോർത്ത് ഇന്ത്യയിൽ വല്ലയിടത്തും ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, പൊതുവേ ഇല്ല അങ്ങനെയുള്ള ദൈവം. ഇന്ദ്രന്റെ ആരാധന, അപ്പൊ അത് നമുക്കറിയാം, എന്നുവെച്ചാല് ഇവര് വിഗ്രഹാരാധകരായിരുന്നില്ല ആര്യന്മാര്, വന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ സമയത്ത് അവര് വിഗ്രഹാരാധകരല്ല, നമുക്കൊരു ഇതുമില്ല. അപ്പം അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ദൈവമാണ്. അപ്പൊ ഇന്ദ്രന് വേണ്ടിയിട്ട് ഒരു ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന രീതി ഒരുപക്ഷെ കുറവായിരുന്നു. അന്നത്തെ വലിയ ദൈവന്മാർക്ക് ആർക്കും തന്നെ ദൈവമില്ല, ഇന്ദ്രനില്ല, വരുണനില്ല, അഗ്നിക്കില്ല. അല്ല അല്ല, ആരും ഐഡൽ വർഷിപ്പേഴ്സ് അല്ലായിരുന്നു, മറിച്ച് ഇവരായിരുന്നു, സിന്ധു നദിയുടെ കര ആയിരുന്നു അവരുടെ. അവിടെ നമുക്ക് പശുപതിയുടെയും ഇതൊക്കെ സീൽ കിട്ടിയിട്ടുണ്ട്. Advaita means it is not about one god, it is I am one with god or the god is one with me. So it's yes. Actually there are no duality. It is a god is not separate and I am not separate. It is the unity, is oneness. So that is what is Advaita. Aham Brahmasmi, that is Aham Brahmasmi. Nammal ellavarum, that is jeevaatmavum paramaatmavum, paramaatma is the ultimate thing. We all are part of it. അതായത് ജീവാത്മാ, ഓരോ മനുഷ്യരും ദൈവത്തിന്റെ തന്നെ ഭാഗം, ദാറ്റ്സ് എ കൺസെപ്റ്റ്. സോ വിത്ത് ദ സെയിം ടോക്കൺ ശങ്കരാചാര്യർ വെന്റ് ഓൺ ടു സേ ദാറ്റ് ദേർ ഈസ് ഓൺലി വൺ പരമാത്മ, ഹീ മേ ഹീ ഓർ വട്ട് എവർ ഇറ്റ് മേ മാനിഫെസ്റ്റ് യു ഇൻ യുവർ ഓൺ ഫേവറേറ്റ് വേർഷൻ ആൻഡ് യുവർ സെൽഫ് ആസ് വെൽ. ദാറ്റ് ഈസ് വൈ യു സീ ഹിം ആസ് വിഷ്ണു, യു സീ ഹിം ആസ് whatever it is. So he told that there is no point in clashing because there were violent clashes at that time between the sects, Shaiva sect and Vaishnava sects. Appa adanu Latif parney itrayum bhayangara violent aayittunna oru engane koodi chernu. Ippa namukku Kuttalam kshetrathinte kathay ariyam. Kuttalam was actually a Vaishnava kshetramayirunnu na Agastyante nethrutvathil adine oru Shaiva kshetramayi maarugaanu cheythu. Appo theerchayittum there were cult അടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം, അപ്പൊ അതാണ് ശങ്കരാചാര്യർ ട്രൈ ടു, അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു, അപ്പൊ
you can tell in that way also at param single devam nalla concept nekkalum paramaatma brahmam otta devam adinte manifestation aanu ee whole devam whole loka pravancham muluvan devathinte pala bhagangal mathra aa oru logic kondu thanne there is no point in creating a rift just saying that I am ee devathinte roopathilana kaanunna ennallathu valakkondakkirathu you shouldn't create trouble you should paramaatmavineyana nammal aaradhikkandena okay അപ്പൊ അന്ന് ഈ അബ്രഹാമിക്കൽ റിലീജിയസ് ആയിട്ടുള്ള റിഫ്റ്റ് ഉണ്ടായിട്ടില്ല അല്ലേ ദറ്റ് നെവർ ഹാപ്പൻഡ് അന്ന് അബ്രഹാമിക്കൽ റിലീജിയനിൽ ആയിട്ടുള്ള റിഫ്റ്റ് ഉണ്ടായിരുന്നില്ല ഹിന്ദുയിസം എന്നുള്ള കൺസെപ്റ്റ് അന്നില്ലായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു ശങ്കരാചാര്യ വന്ന സമയത്ത് ഹിന്ദുയിസം എന്ന വാക്ക് ശരിക്കും ഐ കോൾ ഇറ്റ് ഓർ വേദിക് ഓർ ബ്രാഹ്മണിക് റിലീജിയൻ ഫ്രം വെയർ ദർ ഇസ് ബുദ്ധ മതവും ജൈന മതവും പോയി ബിക്കോസ് ഇറ്റ് ഹാഡ് ലോട്ട് ഓഫ് ആവശ്യമില്ലാത്ത അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ദുഷ്പ്രവർത്തികളിൽ അതില് അൺഹാപ്പി ആയിട്ടാണ് ആക്ച്വലി മതം വളർന്നത് ആൻഡ് ബുദ്ധമതം വളരെ പോപ്പുലറായി ഇറ്റ് ബിക്കം വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് ആൻഡ് നമുക്കത് കാണാം പിന്നീട് ഹിന്ദുമതം ഫോം ചെയ്തപ്പോൾ ബുദ്ധനെ വിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമായിട്ട് പോലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ചില വേർഷനിൽ ബലരാമൻ അവതാരമല്ല അപ്പൊ അന്നേരം ഓർഡർ കൃഷ്ണൻ ഒമ്പതിൽ നിന്ന് എട്ടിലേക്കും ബുദ്ധൻ ഒമ്പതാമതേയും കൽക്കി പത്താമതായിട്ട് വരുന്നുണ്ട് അപ്പൊ ബുദ്ധമതത്തിലെ പലരെയും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് പോലും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതേ സമയത്ത് ഒരുപാട് ലോക്കൽ ഡേറ്റുകളെ ഇൻകോർപ്പറേറ്റ് ചെയ്യും ഇപ്പൊ നമുക്ക് കഴിഞ്ഞ കണ്ണന്റെ ക്ലാസ്സിൽ പറഞ്ഞു വനദുർഗ അല്ലെങ്കിൽ ദ്രാവിഡ ദുർഗ എന്ന കൊറ്റവ എന്ന ദേവിയെ ഒരുപാട് മോഡിഫൈ ചെയ്ത് ദുർഗയിൽ അല്ലെങ്കിൽ ദേവിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ദക്ഷിണേന്ത്യക്കാരുടെ മായോനാണ് കൃഷ്ണനായിട്ട് എഴുതിയത് വേന്ദ്രൻ എന്നൊരു ദേവൻ ഉണ്ടായിരുന്നു ഇന്ദ്രന്റെ കറസ്പോണ്ടിങ് മായോൻ സെന്തിൽ മുരുകൻ അങ്ങനെ ഒരുപാട് ലോക്കൽ ദൈവങ്ങളെ തീർച്ച അതൊരു നാച്ചുറൽ വേ ആണ് അക്കൾച്ചറേഷനാണ് ഒരിക്കലും ഒരു ജനസമൂഹത്തിന് എത്ര ബുദ്ധിമാ അവരെ മറ്റവരെക്കാളും എത്ര ബുദ്ധിമാന്മാരാണെ പോലും അവരുടെ മുഴുവൻ ഒരു പുതിയ നമ്മളുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു ജനസമൂഹത്തിന്റെ മുഴുവൻ വിശ്വാസങ്ങളെ അടിച്ചുടച്ചിട്ട് അവരുടെ ദൈവങ്ങളെ ആരെ അക്സെപ്റ്റ് ചെയ്യാതെ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ തീർച്ചയായിട്ടും അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും മോഡിഫൈ ചെയ്യപ്പെട്ടേക്കാം ഈ ഗണപതി മോറിയ എന്നുള്ള മനോജ് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഞാന് പല സ്ഥലങ്ങളിലും വായിച്ചു വെച്ചാല് ഹിന്ദു എന്നുള്ളൊരു പേര് അത് പുറത്തുനിന്നുള്ളവർ ഇട്ടതാണ് സിന്ധു നദി സിന്ധു നദിയിൽ ഉള്ളവരെ ഹിന്ദു എന്ന് വിളിച്ചു അവര് സാ എന്ന് ഉച്ചരിക്കുന്ന ഭാഗങ്ങൾ ഹാ എന്നാണ് ഉച്ചരിച്ചിരുന്നത് അങ്ങനെ സിന്ധു നദിയുടെ ഉള്ളവരെ മുഴുവൻ അവർ ഹിന്ദു എന്ന് വിളിച്ചു സോ ദാറ്റ് വാസ് ദ നെയിം വാസ് പുട്ട് ബൈ അതേഴ്സ് നോട്ട് ഫ്രം വിത്തിൻ ഇന്ത്യ ഗണപതി ബാപ്പ മോറിയ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ഈ മോറിയ എന്നുള്ള മറ്റേ ആളാണ് പിന്നെ ദൃഷ്ടി ഗണപതി മാറ്റാൻ വേണ്ടിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വായിച്ചു അതില് പരശുരാമന്റെ കാര്യം പറഞ്ഞല്ലോ അവര് ഫൈറ്റ് ചെയ്തു ടസ്ക് എടുത്തു എന്നൊക്കെ കൃഷ്ണനാണ് വന്നിട്ട് ഫൈറ്റ് ചെയ്തത് ഒരു വേർഷൻ കേട്ടു അതാണ് ഞാൻ പറഞ്ഞത് ആ കഥ ഒറിജിനൽ കഥ പത്മപുരാണത്തിലാണ് ഇപ്പൊ പത്മപുരാണം ഈസ് വൺ ഓഫ് ദ ഓൾഡർ പുരാണം പത്മപുരാണത്തിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് പക്ഷെ രാധ എന്ന കഥാപാത്രം ആദ്യമായിട്ട് വരുന്നത് ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണ് മച്ച് ലേറ്റർ പുരാണങ്ങളിലെ രാധ വരുന്നുള്ളൂ അപ്പൊ ഈ വഴക്ക് തീർക്കാൻ വേണ്ടി കൃഷ്ണനും രാധയും ആ സമയത്ത് എത്തിയിരുന്നു അപ്പൊ അത് ആ കഥയുടെ ആ കഥ തീർച്ചയായിട്ടും പത്മപുരാണത്തിൽ നിന്ന് വന്നതല്ല അത് പിന്നീട് രാധ എന്ന ഗോഡസ് പ്രോമിനന്റ് ആയപ്പോ മാത്രം വന്നതാണ് അപ്പൊ അതൊരു ഒരു 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 കോംപ്ലക്സ് അല്ല കോമ്പോസിറ്റ് സ്റ്റോറിയാണ് ആ ഭാഗം പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ് തീർച്ചയായിട്ടും മഹാവിഷ്ണുവും കൃഷ്ണനും ക്രോണോളജിക്കലി എങ്ങനെ വരും മഹാവിഷ്ണു കൃഷ്ണൻ അത് ഇപ്പം നമ്മുടെ മിത്ത് അനുസരിച്ച് ഇൻകാർണേഷൻ ആണ് കൃഷ്ണൻ പക്ഷേ ഒരുപക്ഷെ തിരിച്ചാവാൻ നല്ല സാധ്യതയുണ്ട് അതായത് കൃഷ്ണന്റെ കൾട്ട് കൃഷ്ണൻ എന്ന ദൈവം പോപ്പുലർ ആയി കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണൻ കൃഷ്ണന്റെ അതായത് ഭാഗവതീയ കൾട്ട് നാരായ അങ്ങനെ ഒരു ഒരു ഇതുണ്ടായിരുന്നു കൃഷ്ണന്റെ
ഇത് പാടി പുകഴ്ത്തിയിരുന്നത്. അപ്പൊ കൃഷ്ണൻ എന്ന ദൈവം വളരെ വലുതായി വന്നപ്പോഴ് അതിന്റെ ഏകീകരണത്തിന്റെ ഭാഗമായിട്ടായതാവാം കൃഷ്ണൻ മഹാവിഷ്ണു എന്ന ദൈവത്തിന്റെ ഇൻകാർണേഷൻ ആക്കിയെന്നുകൊണ്ട് എന്താ പറയുക, കൃഷ്ണന് മഹാത്മ്യം കൂടുകയുള്ളൂ. അപ്പൊ ലോജിക്കൽ തിങ്കിങ്ങില് മഹാവിഷ്ണു ആദ്യം മഹാവിഷ്ണുവിന്റെ അവതാരം മാത്രമാണ് കൃഷ്ണൻ. പക്ഷെ ഒരുപക്ഷെ നടന്നത് മഹാവിഷ്ണു എന്ന ദൈവം കൂടുതൽ പ്രോമിനന്റ് ആയത് കൃഷ്ണൻ എന്ന കഥാപാത്രം. കൃഷ്ണൻ എന്ന കഥാപാത്രം ഒരു മോസ്റ്റ് പ്രോബബ്ലി ജീവിച്ചിരുന്ന കഥാപാത്രം ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പൊ കൃഷ്ണൻ എന്ന വ്യക്തി അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന ദൈവിക കഴിവുള്ള വ്യക്തി വളർന്നപ്പോഴും കൃഷ്ണൻ എന്ന കൺസെപ്റ്റ് ഭാഗവതീയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെടും ഭാഗവതമൊക്കെ എഴുതിയ കാലത്ത് ആ സമയത്ത് ആ പ്രസ്ഥാനം സ്ട്രോങ് ആയപ്പോഴ് അതിന് കൂടുതൽ എംഫസിസും ഇത് കിട്ടാൻ ദൈവിക പരിവേഷം കിട്ടാൻ വേണ്ടി വിഷ്ണുവിന്റെ അവതാരങ്ങൾ എന്ന കൺസെപ്റ്റ് പിന്നീട് വന്നതാണ്. അപ്പോഴാണ് ശ്രീരാമനൊക്കെ ആഡ് ചെയ്തത്. അത് നമ്മൾക്ക് പിന്നിലേക്ക് എടുക്കാം. അപ്പം അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ശരിക്കും ക്രോണോളജിക്കലി വിഷ്ണുവാണ് ആദ്യം എങ്കിലും കഥയിൽ അവതാരങ്ങൾ ക്രോണോളജിക്കൽ അല്ല. ആദ്യം മുതൽ കൽക്കി ഇങ്ങനെ അല്ല, തുടക്കം മുതൽ വരുമ്പോഴ് അതിനൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടോ? അതായത് ശ്രീരാമന് ശേഷമാണ് ശ്രീകൃഷ്ണൻ വരുന്നത് എന്ന് ചരിത്രത്തില് നമുക്ക് പറയാം. വിഷ്ണു എന്ന കഥാപാത്രം ശ്രീകൃഷ്ണ മുമ്പേ ഉണ്ട് എന്ന് വെച്ചാൽ ഋഗ്വേദത്തിൽ വിഷ്ണു ഉണ്ട്. വിഷ്ണു എന്ന സൂപ്പർ ഗോഡ് പിന്നീടാണ് വന്നത്. അന്ന് വിഷ്ണുവിനെ ഉപേന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്, അതായത് ഇന്ദ്രന്റെ ഡെപ്യൂട്ടി എന്നാണ് വിളിക്കുന്നത്. ഉപേന്ദ്ര വിഷ്ണു എന്നാണ് വിളിക്കുന്നത്, ഡെപ്യൂട്ടി ഓഫ് വിഷ്ണു, ഇന്ദ്രന്റെ അസിസ്റ്റന്റ് മാത്രമാണ്. ഒരു ചോദ്യം കൂടി, നമ്മുടെ ഈ ഇതില്ലേ നമ്മുടെ ഹ്യൂമൻ റേസിന്റെ ജെനിസിസ് അതിന് ഇതിൽ അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടോ? കാരണം പൊതുവെ എല്ലാ സ്ക്രിപ്റ്റേഴ്സും ഒരു 5000 years ഇപ്പൊ ആദം ജനിച്ചത് ഒരു 5000 years അല്ലെങ്കിൽ ഒരു BC 4000 മാക്സിമം BC 6000 വരെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ സ്റ്റഡീസ് കാണിക്കുന്നത് ഹ്യൂമൻ റേസ് വാസ് എത്രയോ അതിനെത്രയോ അധികം ഓൾഡ് ആണെന്നല്ലേ? അപ്പൊ ഋഗ്വേദത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ അതിന്? വേദത്തിൽ അങ്ങനെ ഋഗ്വേദത്തിൽ അത് കഴിഞ്ഞിട്ടുള്ള ആ പിന്നീടുള്ള വംശാവലിയും ആക്ച്വലി ഋഗ്വേദത്തില് വംശാവലി ഇല്ല. വംശാവലി വരുന്ന പുരാണങ്ങളിലാണ്. പുരാണങ്ങളിൽ ഇന്ന രാജവംശം ഇത്ര നാള് ഭരിച്ചു, അതെല്ലാം എക്സാഗറേറ്റഡ് ആണ്. ഒരു രാജാവ് 800 വർഷം ഭരിച്ചു എന്നൊക്കെ പറയും, ബട്ട് വംശാവലി അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന രാജാവിന്റെ മകൻ ഇന്നയാള്, അയാളുടെ മകൻ ഇന്നയാള്. അത് കാൽക്കുലേറ്റ് ചെയ്ത് ചിലപ്പോഴും പലരും ഇത് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. റാദർ ദാൻ അവര് പറയുന്ന വർഷം കാൽക്കുലേറ്റ് ചെയ്യാതെ 12 രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുലത്തിൽ 12 രാജാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ ആവറേജ് ഭരണകാലം ഇത്ര വർഷം എന്നെടുത്തിട്ട് ഇയർ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എത്ര ആക്കുറേറ്റ് ആണെന്ന് എനിക്കറിഞ്ഞില്ല. ഋഗ്വേദത്തിൽ അങ്ങനെ വംശാവലിയും കാലവും പറയണെങ്കിൽ അവിടെ ആകെപ്പാടെ പറയുന്ന ഗുരുക്കന്മാർ, ഇപ്പൊ നമ്മൾ കാണും വിശ്വാമിത്രൻ, വസിഷ്ഠൻ എന്നൊക്കെ പറയും. നമ്മൾ നോക്കുമ്പോ എന്താ, 1000 കൊല്ലം മുമ്പുള്ള രാജാവിന്റെ ഗുരുവും വസിഷ്ഠൻ, അത് കഴിഞ്ഞ് പിന്നെ 1000 കൊല്ലം കഴിഞ്ഞുള്ള രാജാവിന്റെ ഗുരുവും വസിഷ്ഠൻ. അതിന്റെ അർത്ഥം ആ വസിഷ്ഠൻ 1000 വർഷം ജീവിച്ചിരുന്നു എന്നല്ല, ആ കുലഗുരുവിന്റെ ആ സന്യാസിമാരുടെ പേരിലുള്ള എല്ലാവരെയും വസിഷ്ഠൻ എന്നാണ് വിളിച്ചിരുന്നത്. വൈസ് ചാൻസലർ എന്നൊക്കെ പറഞ്ഞല്ലേ, ആ എല്ലാരും വസിഷ്ഠൻ. ഇപ്പൊ അതിൽ അപ്പം വസിഷ്ഠൻ എന്ന് പറയുമ്പോ ഒരു വ്യക്തി അല്ല, വിശ്വാമിത്രൻ എന്ന് പറയുമ്പോ ഒരു വ്യക്തി അല്ല, സുബേറിന്റെ ചോദ്യത്തിനെ ഞാന് ഒരു സേപ്പിയൻസ് ബുക്ക് വഴി ഞാൻ എക്സ്പ്ലനേഷൻ പറയാം. ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ ദാറ്റ് ഇസ് ഒക്കറിംഗ് അബൌട്ട് 70,000 to 65,000 BC, 65,000 years ago. അന്നാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ. ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ നടക്കുന്നത് റെഡ് സീയുടെ മോളി കൂടിയും റെഡ് സീയുടെ താഴെ കൂടിയും, ഇപ്പോഴത്തെ ഇറിട്രിയയുടെ ഭാഗത്ത് കൂടി, മോളി ഈജിപ്തിന്റെ ഭാഗത്ത് കൂടിയാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ നടക്കുന്നത്. അന്നാണ് വാട്ട് ഈസ് കോൾഡ് ദി കോഗ്നിറ്റീവ് റെവല്യൂഷൻ നടക്കുന്നത്. ചില നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ കോഗ്നിഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആ സമയത്താണ്. അതിനുശേഷം ഒരു 12,000 to 10,000 years ബാക്ക് ആണ് അഗ്രികൾച്ചർ റെവല്യൂഷൻ നടക്കുന്നത്. ഈ അഗ്രികൾച്ചർ റെവല്യൂഷന് ശേഷമാണ് സെറ്റിൽമെന്റ്സ് ഉണ്ടാവുന്നത്. സെറ്റിൽമെന്റ്സ് ഉണ്ടായ ശേഷമാണ് റിലിജിയൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്കാണ് എഴുത്തു വരുന്നതിന് മുമ്പ് റിലിജിയൻ ഉണ്ട്, വാമൊഴിയായിട്ട് റിലിജിയൻസ് ഉണ്ട്. പക്ഷേ എഴുത്ത് വന്ന ശേഷമാണ് അതിന് കൂടുതൽ എംഫസിസ് വന്നിരിക്കുന്നത്.
അപ്പൊ ഈ 65,000 ഇയേഴ്സ് എഗോ വന്നു കഴിഞ്ഞിട്ട് ഒരു 2 lakh ഹോമോസിയപ്പിയൻസ് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞത് 2 lakh ഇയേഴ്സ് ബിഫോർ ആണ്. ഈ 2 lakh ഇയേഴ്സ് അന്ന് 2 lakh ഇയേഴ്സ് ബിഫോർ ദ വർ ഓൺലി ഇൻ ആഫ്രിക്ക. ഈ 65,000 ഇയേഴ്സിന് ശേഷമാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ വരുന്നത്. അതിനുശേഷം ഓൺലി 12,000 to 10,000 ഇയേഴ്സ് ബിഫോർ ആണ് അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ് വരുന്നത്. അതിനു ശേഷം ആണ് ഒരു 5,000 ഇയേഴ്സ് ബിഫോർ ഓൺലി ഓൾ ദീസ് കോൺസെപ്റ്റ്സ് ഓഫ് റിലിജിയൻ കേ. അതാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ്. അതാണ് ഇപ്പോഴത്തെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പൊ ലത്തീഫ് പറഞ്ഞതാണ് ഇപ്പോഴത്തെ അക്സെപ്റ്റബിൾ ഇതായിട്ട്. അപ്പൊ സുമേറിയൊക്കെ ആദ്യത്തെ സിവിലൈസേഷൻ ഒക്കെ 5,000 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് നമ്മൾ കാണുന്നത്. ഈജിപ്റ്റ് 4,000 അല്ലേ? ഈജിപ്റ്റ് 4,000 ആ റീജിയനിൽ അതെല്ലാം വരുന്നത്. ടർക്കിയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ രാജ്യത്ത്. ഇതൊക്കെ ഒരു മര്യാദക്ക് ആൾക്കാർ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ തല്ലുകൂടില്ലേ? സുബേർ ഇൻട്രസ്റ്റ് ആയില്ലേ? അടുത്ത് നമ്മൾ നോക്കണ്ട്. വെരി ഗുഡ്. And most of the Abrahamic religion is supposed to have originated from the Hammurabi Code. Hammurabi Code was in 1776 BCE. Okay. അപ്പൊ അതിൽ നിന്നാണ് ആ കോൺസെപ്റ്റ്സ് അന്ന്. He said, see, the present concept after 1789 AD, we believe that all men are equal, all humans are equal. അന്ന് 1776 BC അന്നത്തെ അവർ പറഞ്ഞത് ആൾ മെൻ ആർ നോട്ട് ഈക്വൽ. ഹി സ്ട്രിക്ട്ലി എംഫസൈസ് ദർ ആർ ഫോർ സ്ട്രേറ്റ. പിന്നെ അത് വന്ന ശേഷം പിന്നെ കുറെ കഴിഞ്ഞപ്പോ 3 സ്ട്രേറ്റ. ഓൺലി വെരി ലേറ്റ് ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്താണ് ആൾ പീപ്പിൾ ആർ ഈക്വൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ബിഫോർ ദാറ്റ് ദർ വാസ് നോ സച്ച് കോൺസെപ്റ്റ്. Real good talk, sir. Fantastic. And the discussions present discussion was very good. Then Latif ok lowanda thonu seriki discussion was superb. Avane Latif ok endosam vannale pattathullu. Adadadad Gautam had his own. Okay, sir. And a couple of other observations also about our own way we do the festivals and in the worshipping of Ganesha, because Ganesha festival means it is not without any sugar cane. And also Ganesha likes this grass called as karike. That is, in our language we call it as karike or something. So it's all okay. Because he is a elephant head. Elephant likes loves sugar cane. Yeah. So not, he was an agricultural god. Yeah, and also the grass is a small representation of sugar cane, probably that's why. That's what is happening. And another thing is what Abdul Latif was talking about from the Sapiens book. Similar thing, in the Sapiens book, it is mentioned that, I think more in the Americas, as I remember, the North Americas, there were giants, what we can say as giants. As in people, the humans of those days, I can't remember the actual name of that. They were not Homo sapiens, they were some Homo something else. And they were about 10 feet. So they were as high as 10 feet and 11 feet and all. So which is being mentioned in many of our Puranas, like Ajanubahu. So that is something, a man whose hands will reach his knees. His hands are that long. Hey, Gautam, may I interrupt? Is there any archaeological fossil evidence of such a tall Homo? Yes, sir. Yes, sir. It is mentioned in the book Homo Sapiens. No, shall I make an interruption? See, yeah. The genus Homo, there are a lot of, right now, there are some 13 species are mentioned among the genus Homo, Homo sapiens sapiens. And among that, there is one group in Indonesia whose maximum height was about 1 meter or maximum about 4 feet. And that is called the Homo floresiensis. There, in Indonesia, there is an island wherein they have evidence of humans of the size of 1 meter, and their elephants were half the elephant's present size. Okay. That means something like pygmies or something like what they call in the Alpadadyub. It really existed. But I don't know whether the giants, whether it is mentioned anywhere, I don't know. It's about 9,000 years ago is what I remember, as in from the book Sapiens. Humans, Homo sapiens reached North America only 14,000 years before.
Yeah. How Homo sapiens were dwarfs, as in of our present age. It was not like Homo Neanderthals. There is some another species as such. It is not Homo sapiens as such. I don't remember the name of that species though. I will see. I will dig out the book and mention that. Yeah, he mentions about Homo erectus, Neanderthals, Homo floresiensis, and some 13 groups, but I have not read the book. There is a newly. I don't remember, Gautam, about. I've read that book. I have that book with me. I don't think that there is. Is there a. There is anecdotal evidence, but is there. There is no fossil evidence, is what I remember. That's what I used to think. I will dig that out from the book again. Well, I've got the book as well. I have the book with me. But I think it is anecdotal evidence rather than fossil evidence. I doubt that because I think once the Homo sapiens landed in that, the continent, these other species, they were made extinct. Wiped out, yeah. Originally they were there, but Homo sapiens were so all invasive, more like cancer to all other species. Because the Homo sapiens replaced every other species. Therefore, only Homo sapiens remained and everything else became extinct. Yeah, Neanderthals, Homo and Denisovans. There is a new group which is said to be actually scientifically named. Mm-hmm. But as Latif told, the North America and all actually were inhabited later than the Africa. The Red Sea, the connection between Africa and Asia, then Columbus Asia, like that. No. See, let me tell you how the sapiens tell it. Means from the northern and southern border of Red Sea, they went to the present Turkey, and then from Turkey they went to Russia. From then they went to top Siberia. And between Siberia and Alaska of the North America, there is a connection. In that ice age, they crossed from Alaska, from Siberia to Alaska. Then they came down all the way to North America and then South America. Now it is called Bering Sea. That connection between Alaska and Siberia is Bering Sea. Today is a sea, but at that time, it was actually a landmass. So they could actually go from Russia to America. And it is strange that the Homo sapiens reached North America only by 14,000 years before. But the Homo sapiens reached Australia by 45,000 years before. Oh. 45,000 years before. There is Australia. And when we read it, we feel so sorry. See, right now we have only kangaroo and some 3-4 species only as the... aboriginals, yeah. What is it with the pouched animals? Those days there were pouched lion. There were some 20 types of pouched animals were there. They all got extinct by the time the Homo sapiens reached Australia. So probably the biggest predator in the whole earth was the Homo sapiens. Homo sapiens, the great destroyer. Mm-hmm.